السلام عليكم ورحمة الله تعالى وبركاته. الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله، صلى الله على سيدنا محمد وعلى آله وصحابه الأخيار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. صدق الله صدق الله. സർവാദരണീയനായ പാണക്കാടിന്റെ പൂനിലാവ് സയ്യിദ് നൗഫൽ അലി ശിഹാബ് തങ്ങൾ അവരെ, ചക്കരക്കല്ലിന്റെ നാഡീ സ്പന്ദനങ്ങൾ തുടറിഞ്ഞ് ഡോക്ടർ മുഹമ്മദ് അലി സാഹിബ്, അഭിമന്യരായ ഫാറൂഖ് ഉസ്താദ്, അതുപോലെ ഈ വേദിയെ ധന്യമാക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അൽഹിദായ ഒന്ന് വിളിച്ചപ്പോ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് വൈതരണികളെ വകഞ്ഞു മാറ്റിയിട്ട് ഈ സദസ്സിലേക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ അഗണ്യകോടി മാലാകമാർ പെയ്തിറങ്ങുന്ന വിശുദ്ധമായ ഈ സദസ്സിലേക്ക് മനസ്സ് നിറയെ സ്നേഹവുമായി കടന്നുവന്ന നല്ലവരായ സഹോദര സഹോദരിമാരെ, നാളെയുടെ വാഗ്ദാനങ്ങളും പ്രതീക്ഷകളുമായ അൽ ഹിദായയുടെ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ ജന്നാതുൽ ഫിർദൌസിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. സുന്ദരമായ ഇസ്ലാമിന്റെ മൂല്യങ്ങളെ പൂർണ്ണമായും ഉൾക്കൊണ്ട് ഒരു നവജീവിതത്തിന് നാന്ദി കുറിക്കുവാൻ സർവശക്തനായ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ജീവിക്കുന്ന കാലത്തോളം അല്ലാഹുവിന്റെ ത്വാഅത്തിലായി പൊരുത്തത്തിലായി ജീവിക്കുവാനും മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സമയം വൈകിയ ഈ നേരത്ത് സ്നേഹം ബന്ധങ്ങളുടെ ആത്മാവ് എന്ന വിഷയത്തെക്കുറിച്ച് അല്പം നിങ്ങളോട് സംസാരിക്കാം. പറയാൻ എനിക്കും കേൾക്കാൻ നിങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ ബന്ധങ്ങളുടെയും ആത്മാവാണ്, എല്ലാ ബന്ധങ്ങളുടെയും അടിത്തറയാണ് സ്നേഹം. ഒരു വിശ്വാസിക്ക് സ്വർഗപ്രവേശനം സാധ്യമാവണമെങ്കിൽ
അല്ലാഹു വിന്റെ അനുഗ്രഹത്തിന്റെ അഗണ്യകോടി മാലാഗമാർ പൈതിറങ്ങുന്ന വിശുദ്ധമായ സ്വർഗീയ വാതായനങ്ങളിലൂടെ സ്വർഗ സൗകുമാരങ്ങൾ ആസ്വദിക്കാൻ ഒരു വിശ്വാസിക്ക് സാധ്യമാവണമെങ്കിൽ ഇബാദത്തുകളുടെ ധാരാളിത്വം കൊണ്ട് സാധ്യമാകുമെന്ന് ചോദിച്ചാൽ ഇല്ല. ഒരുപാട് ഇബാദത്തുകൊണ്ടോ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തതുകൊണ്ടോ ഒരുപാട് ധനം ധർമ്മം ചെയ്തതുകൊണ്ടോ പാതിരാവിന്റെ പാതിവേളകളിൽ മരം കോച്ചുന്ന തണുപ്പിന് വകവെക്കാതെ എഴുന്നേറ്റുകൊണ്ട് തണുത്ത വെള്ളത്തിൽ വുളു ചെയ്തുകൊണ്ട് എല്ലാ പാതിരാവിലും തഹജ്ജുദ് നമസ്കരിക്കുന്നതുകൊണ്ടോ സ്വർഗം സാധ്യമാവണമെന്നില്ല. എല്ലാ സൽക്കർമ്മങ്ങളും എല്ലാ ആരാധനകളും അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ ആത്യന്തികമായിട്ട് ആ ആരാധന ചെയ്യുന്ന വിശ്വാസിയുടെ ഹൃത്തടങ്ങളിൽ സ്നേഹം നിറഞ്ഞു നിൽക്കണം. അല്ലാത്ത കാലത്തോളം ഒരു ഇബാദത്തും അല്ലാഹു തആല സ്വീകരിക്കൂല. ഇത് കൃത്യമാണ്. സ്നേഹമില്ലാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. സ്നേഹമാണ് ഒരു വിശ്വാസിയുടെ ഔന്നത്യത്തിന്റെ നിദാനം. സ്നേഹമാണ് ഉന്നതിയുടെ നിദാനം. സ്നേഹമില്ലാതെ പുരോഗതിയുടെ പുരോയാനത്തിന്റെ വിജയത്തിന്റെ പടവുകൾ വിജയത്തിന്റെ സോപാനങ്ങളിലൂടെ കടന്നു പോകാൻ ഒരു വിശ്വാസിക്കും സാധ്യമല്ല. നിങ്ങൾ നോക്ക്, അല്ലാഹു തആലക്ക് കോടിക്കണക്കിന് മാലാഖമാരുണ്ട്. ആ മാലാഖമാരിൽ പേരെടുത്തു പറയപ്പെട്ട 10 മലക്കുകളുണ്ട്. ആ 10 മലക്കുകളിൽ ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന മലക്കേതാണെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും ഒരേ ഒരു മറുപടിയേ ഉള്ളൂ. അത് മഹാനായ വഹയിന്റെ വാഹകൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ജിബ്രീലിനേക്കാൾ ഉന്നതമായ പദവി അലങ്കരിക്കുന്ന വേറൊരു മലക്കില്ല. എന്തുകൊണ്ടാണ് ജിബ്രീലിന് ഇത്രയും ഉന്നതമായ സ്ഥാനം കിട്ടാനുള്ള കാരണമെന്താണ്? ആലോചിച്ചു നോക്ക്. ഓരോ മലക്കിനും ഓരോ പണിയാണ്. അസ്രായിലിന്റെ ജോലിയാണ് ലോകത്തിലുള്ള സകല ജീവനുള്ള വസ്തുക്കളുടെയും റൂഹ് പിടിക്കുന്നതെങ്കിൽ മഴ പെയ്യിക്കലാണ് ഇസ്രാഫിലിന്റെ പണിയെങ്കിൽ ഖബറിൽ ചോദ്യങ്ങൾ ചോദിക്കലാണ് മുൻകർ നഖീറിന്റെ ജോലിയെങ്കിൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ജോലികളാണ് പടച്ച തമ്പുരാൻ നൽകിയതെങ്കിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു നൽകിയതെന്താണ്? ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളിലേക്ക് ഇസ്ലാമിന്റെ പാഠങ്ങളുമായി വൈജ്ഞാനിക മണിമുത്തുകളുമായിട്ട് ഖുർആനിന്റെ അധ്യാപനങ്ങളുമായിട്ട് അല്ലാന്റെ റസൂലിന്റെ അരികെ വരാനും റസൂലുള്ളാന്റെ മുട്ടിന്റെ ചേർന്നിരിക്കുവാനും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾക്ക് വഹിയെത്തിച്ചു കൊടുക്കലുമാണ് ജിബ്രീലിന് അല്ലാഹു നൽകിയ പണിയെങ്കിൽ ആ പണിയുമായി 23 വർഷക്കാലം റസൂലുള്ളയുമായി കൂടുതൽ സഹവസിച്ചപ്പോ അതിനു മുമ്പേ കടന്നു വന്ന 124,000-ൽ പരം പ്രവാചകന്മാർക്ക് വഹിയെത്തിക്കലോടുകൂടി ആ പ്രവാചകന്മാരുമായി ഒരു ഹൃദയബന്ധം സ്ഥാപിച്ചപ്പോ ആ പ്രവാചകന്മാരുമായി സ്നേഹബന്ധം സ്ഥാപിച്ചപ്പോ ഒരു മലക്കിനും സാധ്യമാവാത്ത ഒരു മലക്കിനും എത്തിപ്പിടിക്കാനും കഴിയാത്ത ഉജ്ജ്വലമായ വഴിത്താരകളിലൂടെ നടന്നു പോകാൻ ഈ മലക്കിന് സാധിച്ചു. അപ്പൊ മലക്കിന്റെ ഉന്നതിയുടെ കാരണം അത് റസൂലുള്ളയുമായുള്ള ബന്ധമാണ്, മറ്റു പ്രവാചകന്മാരുമായുള്ള സ്നേഹബന്ധമാണ്. അതല്ലാതെ മറ്റു മലക്കുകൾക്കില്ലാത്ത വേറെ പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടല്ല, മറിച്ച് അല്ലാഹു സ്നേഹിച്ചവരെ സ്നേഹിച്ചതുകൊണ്ടാണ്. സ്നേഹമാണ് എല്ലാത്തിൻ്റെയും കാതൽ, എല്ലാത്തിൻ്റെയും അടിസ്ഥാനം, സകല സൽക്കർമ്മങ്ങൾക്കും പ്രകാശം നൽകുന്നത് സ്നേഹമാണ്. ഇനി നിങ്ങൾ നോക്ക്, അള്ളാഹുവിനെ തന്റെ ദീൻ പ്രചരിപ്പിക്കാൻ ഈ ലോകത്തേക്ക് 124,000-ൽ പരം പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാരിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്നതാരാ? അത് 7-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടത്തിൽ പരിവർത്തനത്തിന്റെ പടപ്പാട്ടുമായി കടന്നു വന്ന പ്രവാചക പുംഗവൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളാണ്. എന്തുകൊണ്ടാണത്? ഒരുപാട് ഇബാദത്ത് എടുത്തതുകൊണ്ടാണോ? ഉറക്കമില്ലാതെ ആരാധന നിമഗ്നമായ മനസ്സുമായി കടിഞ്ഞുകൂടിയതുകൊണ്ടാണോ? അല്ല.
പിന്നെന്തുകൊണ്ടാണ് മറ്റു പ്രവാചകന്മാരിലേക്കാൾ അല്ലാഹുമായി ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടായതുകൊണ്ടാണ്? അതുകൊണ്ട് തന്നെയാണ് ഒരൊറ്റ പ്രവാചകന്റെ കണ്ണുകൊണ്ടും കാണാൻ കഴിയാത്ത, ഒരൊറ്റ മനുഷ്യന്റെ കണ്ണുകൊണ്ടും കാണാൻ കഴിയാത്ത രാജാതിരാജനായ സർവലോക സംരക്ഷകനായ ജഗന്നിയന്താവായ പടച്ചതമ്പുരാൻ അല്ലാഹുവിന്റെ അരികിലേക്ക് മിഅ്റാജിന്റെ രാത്രിയിൽ ബുറാക്കെന്ന വാഹനത്തിന്റെ അകമ്പടിയോടുകൂടി കടന്നു പോകാനും അല്ലാഹുവിനെ കാണാനും അല്ലാഹുവിനെ കണ്ട് സംസാരിക്കാനുമുള്ള ഭാഗ്യം ലഭ്യമായത് അത് അല്ലാഹുമായുള്ള കൂടുതൽ ബന്ധമുണ്ടായതുകൊണ്ടാണ്. അല്ലാഹുവിനോടുള്ള അദമ്യമായ പരിധികളില്ലാത്ത വിവരണാതീതമായ സ്നേഹപ്രപഞ്ചത്തിന്റെ വാതായനങ്ങൾ റസൂലുള്ളാഹിന്റെ ഹൃദയാന്തരങ്ങളിൽ തുറന്നു വച്ചതുകൊണ്ടാണ്. അല്ലാഹുവിനോടുള്ള സ്നേഹം മനസ്സിൽ നിറഞ്ഞു കവിഞ്ഞതുകൊണ്ടാണ് മറ്റു പ്രവാചകന്മാരെക്കാൾ റസൂലുള്ളാഹിക്ക് സ്ഥാനം കിട്ടിയത്. അല്ലാതെ ഒരുപാട് ഇബാദത്ത് എടുത്തതുകൊണ്ടല്ല, ഒരുപാട് ഇബാദത്ത് എടുത്ത ആളുകൾക്കാണ്, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തവർക്കാണ് അല്ലാഹുമായി കൂടുതൽ സ്ഥാനമുണ്ടാകുന്നതെങ്കിൽ 950 വർഷം പ്രബോധനം ചെയ്യുകയും 1000-ലധികം വർഷം ജീവിക്കുകയും ചെയ്ത മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ എത്രയോ വർഷങ്ങൾ ജീവിച്ച പ്രവാചകന്മാരുണ്ട്, എത്രയോ വർഷങ്ങൾ ഇബാദത്ത് എടുത്ത് ജീവിച്ചവരുണ്ട്. 500 വർഷക്കാലം ഇബാദത്ത് എടുത്തിട്ട് സുജൂദിലായിട്ട് മരിച്ച പൂർവസൂരികളുണ്ട്. അവർക്ക് ആ സ്ഥാനം കിട്ടണമായിരുന്നു, പക്ഷേ അവർക്കാർക്കുമല്ല കിട്ടിയത്. പിന്നെയോ ഹൃദയാന്തരങ്ങളിൽ സ്നേഹത്തിന്റെ വിളക്ക് കൊളുത്തി വച്ച ലോകത്തിന്റെ മുത്തേ മുസ്ലിമീങ്ങളുടെ സ്വത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾക്കാണ് ആ സ്ഥാനം ലഭ്യമായത്. എന്റെ പ്രിയപ്പെട്ടവർ ആലോചിച്ചോ, സ്നേഹമാണ് എല്ലാ ഔന്നത്യത്തിന്റെയും നിദാനം. ഇനി നിങ്ങൾ നോക്ക്, 10,000-ക്കണക്കിന് സ്വഹാബി വര്യന്മാരുണ്ട്. ഓരോരുത്തരും ഒന്നിനൊന്നിന് മെച്ചം, ഓരോരുത്തരും രാപ്പകലുകളില്ലാതെ സൽക്കർമ്മങ്ങളിൽ നിരതമാകുന്നവർ. പാതിരാവിന്റെ പാതിവേളകളിൽ പോലും പാവപ്പെട്ടവന്റെ പട്ടിണി മാറ്റാൻ വേണ്ടി വീടുകളായ പാവപ്പെട്ടവന്റെ വീടുകളായ വീടുകൾ മുഴുവനും കയറിയിറങ്ങിയിട്ട് അശരണർക്ക് ആലംബമായി കഴിഞ്ഞ എത്രയോ പൂർവസൂരികളായ സ്വഹാബികളുണ്ട്. പക്ഷേ ആ സ്വഹാബികളിൽ ഏറ്റവും ഉന്നതനായ സ്വഹാബി ആരാ? ഈ സദസ്സിനോട് ചോദിക്കുകയാണെങ്കിൽ സദസ് ഒന്നടങ്കം പറയുന്നൊരു പേരുണ്ട്. ആരാ പേര്? ആരാ? സ്വഹാബികളുടെ കൂട്ടത്തിൽ ഒന്നാമൻ ആരാ? ആദ്യമായി സ്വർഗത്തിലേക്ക് പോകുന്നവൻ ആരാ? ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്വഹാബി ആരാ? നിഴലില്ലാത്ത പ്രവാചകന്റെ നിഴലായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. എന്തുകൊണ്ടാണ് അബൂബക്കറിന് ഉന്നതമായ സ്ഥാനം ലഭ്യമായത്? ഒരുപാട് ഇബാദത്ത് എടുത്തതുകൊണ്ടാണോ? ഒരുപാട് ഇസ്ലാമിക ജിഹാദുകളിൽ പങ്കെടുത്തതുകൊണ്ടാണോ? അല്ലല്ലോ, അങ്ങനെ ജിഹാദിൽ പങ്കെടുത്തത് കൊണ്ടാണ്, യുദ്ധത്തിൽ പങ്കെടുക്കലുകൊണ്ടാണ് ഉന്നതമായ സ്ഥാനം കിട്ടുന്നതെങ്കിൽ എത്രയോ സ്വഹാബികളിലെ ഒട്ടിയ വയറും പൊട്ടിയ വളമായിട്ട് ബദറിന്റെ യുദ്ധക്കളത്തിലേക്ക് എടുത്തു ചാടുകയും എന്നിട്ട് വീരരക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്ത എത്രയോ സ്വഹാബി വര്യന്മാരായ ശുഹദാക്കളില്ലേ, ബദരീങ്ങളില്ലേ, ആ ബാദർ ശുഹദാക്കളെക്കാൾ ഉന്നതമായ സ്ഥാനം ആ യുദ്ധത്തിൽ പങ്കെടുത്ത അബൂബക്കർ സിദ്ദീഖ് ഷഹീദായ വ്യക്തിയേക്കാൾ ഉന്നതമായ സ്ഥാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. നമുക്കറിയില്ലേ, മിസ്അബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ വൈജയന്തി ഉറക്കെ ഉയർത്തിപ്പിടിക്കുകയും അങ്ങനെ ഒരു യുദ്ധത്തിൽ വെച്ചിട്ട് തന്റെ വലത്തെ കൈകൊണ്ട് ഇസ്ലാമിന്റെ കൊടി പിടിച്ചത് കാരണം വലത്തെ കൈ വെട്ടിമാറ്റിയപ്പോ ഇടത്തെ കൈകൊണ്ട് ഇസ്ലാമിന്റെ കൊടി പിടിക്കുകയും ആ ഇടത്തെ കൈയും വെട്ടിമാറ്റിയപ്പോ മിസ്അബ് റളിയല്ലാഹു അൻഹു തന്റെ കക്ഷത്തിൽ പിടിച്ചിട്ട്
പിടിച്ചിട്ടായിരുന്നു. തന്റെ കക്ഷത്തിലും തന്റെ നെഞ്ചിനോട് ചേർത്ത് വെച്ചുകൊണ്ട് പിടിച്ചിരുന്നു ഇസ്ലാമിന്റെ കൊടിയെങ്കിലും. ആ ഇസ്ലാമിന്റെ കൊടി പിടിച്ചിട്ട് യുദ്ധക്കളത്തിൽ ഷഹീദാവുകയും അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഇസ്ലാമിന്റെ സുന്ദരമായ ശാന്തി സൗന്ദര്യത്തിന്റെ വാതായനത്തിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് മഹാനായ മിസ്ബാഹ് റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ പണക്കാരനായിരുന്നുവെങ്കിലോ ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്യുകയും ഇസ്ലാമിന് വേണ്ടി ജീവിക്കുകയും ഇസ്ലാമിന് വേണ്ടി മരിക്കുകയും ചെയ്തപ്പോ ആ മിസ്ബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം മയ്യത്ത് മറമ മയ്യത്ത് പൊതിയാനുള്ള കഫൻ പുടവ ഇല്ലാത്തത് കാരണം കഫൻ പുടവ ചെറുതായത് കാരണം കാലുമറച്ചാൽ മുഖം മറയാത്ത അവസ്ഥ മുഖം മറച്ചാൽ കാലുമറയാത്ത അവസ്ഥ അങ്ങനെ അവസാനം മുഖം മറക്കുകയും കാൽഭാഗത്ത് പുല്ലുകൊണ്ട് മറച്ചിട്ട് മറമാടുകയും ചെയ്ത ബഹുമാനപ്പെട്ട മിസ്ബാഹ് റളിയല്ലാഹു അൻഹു അതുപോലെ എത്ര എത്ര സ്വഹാബികൾ എത്ര വീരേതിഹാസം രചിച്ചവർ അവരെക്കാൾ ഉന്നതമായ സ്ഥാനം സ്വന്തം ശരീരത്തിലേക്ക് 70 വെട്ടുകൾ ഏറ്റുവാങ്ങിയിട്ട് വീരരക്തസാക്ഷ്യം വരിച്ച ബഹുമാനപ്പെട്ട ത്വൽഹ റളിയല്ലാഹു അൻഹു അതുപോലെ ശത്രുക്കൾ ഒരുക്കിയ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയും അങ്ങനെ ശരീരത്തിന്റെ മാംസഭാഗങ്ങളോ കരിഞ്ഞു പോവുകയും ചെയ്തിട്ട് തന്റെ പുറംഭാഗത്തെ നട്ടെല്ല് പ്രത്യക്ഷപ്പെടുകയും ചെയ്ത ബഹുമാനപ്പെട്ട ഖബ്ബാബ് ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പുകൾക്ക് മുകളിൽ മലർത്തിക്കിടത്തിയിട്ട് നഗ്നമായ കറുത്ത ശരീരത്തിലേക്ക് ചാട്ടവാറുകൊണ്ട് തുരതുരെ പ്രഹരിച്ചപ്പോ അല്ലാഹു അഹദ് അല്ലാഹു അഹദ് അല്ലാഹു അഹദ് എന്ന തൗഹീദിന്റെ മന്ത്രോച്ചാരണം ഉറക്കെ പ്രഖ്യാപിക്കുകയും അങ്ങനെ ദാഹിച്ചവശനായപ്പോ ഒരു തുള്ളി വെള്ളം തരുമോ എനിക്ക് ദാഹിച്ചിട്ട് വയ്യ എന്ന് സങ്കടത്തോടെ വാവിട്ട് കരയുമ്പോ ആ ബിലാൽ കറുത്തവനായ ബിലാൽ മുടി ചുരുണ്ടവനായ ബിലാൽ മൂക്ക് ചപ്പിയവനായ ബിലാൽ മഹാബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വായിലേക്ക് ഉമയ്യത്ത് ബിൻ ഖലഫ് എന്ന് പറയുന്ന ശത്രു മൂത്രമൊഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രമേൽ കഷ്ടനഷ്ട യാതന വേദന മരുദന തണ്ടന താണ്ടന പീഡനങ്ങൾ അനുഭവിച്ച എത്രയോ സ്വഹാബികൾ ചരിത്രത്തിൽ കടന്നുപോയിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും കിട്ടാത്ത ഉന്നതമായ പദവിയാണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ റിപ്പബ്ലിക് നായകൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ലഭ്യമായതെങ്കിൽ ആ ഉന്നതമായ പദവി കിട്ടാനുള്ള കാരണമെന്താ അത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളോടുള്ള ഉപാധികളില്ലാത്ത പരിധികളില്ലാത്ത സ്നേഹം കൊണ്ടാ ആ അബൂബക്കർ സ്നേഹിച്ചതുപോലെ റസൂലുള്ളാഹിനെ ലോകത്ത് വേറൊരാളും സ്നേഹിച്ചിട്ടില്ല ആ നിഴലില്ലാത്ത പ്രവാചകന്റെ നിഴലായി റസൂലുള്ളാഹിനെ കൂടെ നിൽക്കാൻ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സാധ്യമായിട്ടുണ്ട് റസൂലുള്ളാഹി എന്ന് വിരൽ നുടിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ ഫണ്ടിലേക്ക് സംഭാവന നൽകണമെന്ന് പറഞ്ഞാൽ തന്റെ സകല സമ്പാദ്യങ്ങളും റസൂലുള്ളാഹിന്റെ കാൽക്കൽ സമർപ്പിക്കുന്ന ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബദറിന്റെ യുദ്ധക്കളത്തിലേക്ക് റസൂലുള്ളാഹിക്ക് ആര് കാവല് നിൽക്കുമെന്ന് ചോദിച്ചപ്പോ ആര് കാവല് നിന്നാലും ശത്രു ആദ്യം വെട്ടുന്നത് ആ കാവല് നിൽക്കുന്ന കാവലാളന്റെ ശരീരമാണ് അവന്റെ കഴുത്താണ് ആദ്യമായി വെട്ടുന്നതെങ്കിൽ ആ ബദറിന്റെ യുദ്ധക്കളത്തിലേക്ക് പുന്നാര നബിക്ക് ആര് കാവല് നിൽക്കുമെന്ന് ചോദിച്ചപ്പോ വർദ്ധിതമായ ആവേശത്തോടുകൂടി എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ എന്റെ ഹബീബിന് കാവല് നിൽക്കാമെന്ന് ഉറക്കെ ഉദ്ഘോഷിച്ച ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് അന്നേരം മറ്റു സ്വഹാബികൾ പറഞ്ഞു അല്ലയോ അബൂബക്കറെ നീ ചിന്തിച്ചിട്ടാണോ പറയുന്നത് കാരണമെന്താ ആദ്യമായി വെട്ടുന്നത് നിന്റെ ശരീരമായിരിക്കും ആദ്യമായിട്ട് മുഹമ്മദിന് മുമ്പേ ഈ ലോകത്തോട് വിട പറയേണ്ട ഗതികേട് നിനക്കായിരിക്കും മോനെ ചിന്തിച്ചുകൊണ്ടാണോ പറയുന്നതെന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നെഞ്ചത്തടിച്ചുകൊണ്ട് പറയുകയാ എന്റെ ഹബീബിന്റെ ജീവനാ എന്റെ ഹബീബ്
ഹബീബിന്റെ ജീവനാണ് എന്റെ പ്രശ്നം, അതല്ലാതെ എന്റെ ജീവനും ജീവിതവും എനിക്ക് പ്രശ്നമല്ല, എന്റെ സമ്പത്ത് എനിക്ക് പ്രശ്നമല്ല, എന്റെ കുടുംബം എനിക്ക് പ്രശ്നമല്ല, എന്റെ സമ്പാദ്യം എനിക്ക് പ്രശ്നമല്ല, എന്റെ നാടെനിക്ക് പ്രശ്നമല്ല. എന്റെ പ്രശ്നം ഏതാണെന്നറിയോ? എന്റെ ചങ്കില ചോരയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ റസൂലുള്ളാഹിക്ക് വേണ്ടി സ്നേഹപ്രപഞ്ചം തീർത്ത ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് സ്വഹാബികളിൽ ഒന്നാണെന്നും പറഞ്ഞു അല്ലേ. എന്തുകൊണ്ടാ? റസൂലുള്ളയോടുള്ള സ്നേഹമാണ്, അതാണ് ഞാൻ പറഞ്ഞത്. സ്നേഹമാണ് എല്ലാത്തിന്റെയും അടിത്തറ. ഇനി കേൾക്കണോ? സ്വഹാബികൾക്ക് ശേഷം ദാ ഇന്ന് വരെ ആ സ്വഹാബികൾക്ക് ശേഷം മുതൽ, സ്വഹാബികളിലെ അവസാനത്തെ സ്വഹാബിക്ക് ശേഷം മുതൽ ഇന്ന് വരെ കോടാനുകോടി മുസ്ലിമീങ്ങൾ, ഖൽബിൽ ഈമാനിന്റെ പ്രകാശം മുനിഞ്ഞു കത്തുന്ന വിശ്വാസികൾ കോടിക്കണക്കിന് പേർ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ സ്വഹാബികൾക്ക് ശേഷം ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്നതാരാ? ആരാ? സ്വഹാബികൾക്ക് ശേഷം ഏറ്റവും ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്നതാരാ? അത് ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനീ റളിയല്ലാഹു അൻഹു. എത്ര മഹാരഥന്മാരുണ്ട്! ഇമാം ഷാഫിയെ പോലെ, ഇമാം ഗസ്സാലിയെ പോലെ, ഇമാം നവവിയെ പോലെ ബഹുമാനപ്പെട്ട ഗൗസുൽ ഔല മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തുടങ്ങിയവരെ പോലെയുള്ള മഹാരഥന്മാരായ എത്ര പണ്ഡിത മഹത്തുക്കളാണ്, സൂഫി നഭോമണ്ഡലത്തിലെ മുടിചൂടാമന്നന്മാരായ എത്രയോ മഹാരഥന്മാർ ചരിത്രത്തിൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവരിൽ ഒന്നാം നമ്പർ ആരാ? ഉന്നതനായ സ്വഹാബികൾക്ക് ശേഷം ഉന്നതനായ ഇസ്ലാമിക വ്യക്തിത്വത്തിന്റെ ഉടമയാരാ? അത് ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനീ റളിയല്ലാഹു അൻഹു. എന്താ ഉവൈസുൽ ഖർനിക്ക് ഇത്രയും ഉന്നതമായ സ്ഥാനം കിട്ടാനുള്ള കാരണം? പറഞ്ഞുതരാം ഉവൈസുൽ ഖർനിയുടെ കഥ. ആരാ ഉവൈസുൽ ഖർനി? റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച വ്യക്തിയാണ്. പക്ഷേ റസൂലുള്ളാഹിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല, റസൂലുള്ളാഹിന്റെ അരികെ വരാനും കഴിഞ്ഞിട്ടില്ല, റസൂലുള്ളാഹിന്റെ സന്നിധിയിലേക്ക് വരാൻ ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനിക്ക് സാധ്യമായിട്ടില്ല. ഉവൈസുൽ ഖർനി അങ്ങ് യമനിലാ താമസിക്കുന്നത്, റസൂലുള്ള മദീനത്ത്, ഉവൈസുൽ ഖർനി യമനിലാ, അതുകൊണ്ട് കണ്ടുമുട്ടാനും സാധിച്ചില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബികളോട് ഒരു പ്രവചനമെന്നോളം പറഞ്ഞു, അങ്ങ് യമനിൽ ഒരു സ്വാലിഹായ മനുഷ്യനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ഉവൈസുൽ ഖർനീ. ഉവൈസുൽ ഖർനി എന്നാണ്. പക്ഷേ അദ്ദേഹം എന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നതായിട്ട് പോലും എന്നെ കാണാൻ അദ്ദേഹത്തിന് കഴിയില്ല, അദ്ദേഹത്തിനെ കണ്ടുമുട്ടാൻ എനിക്കും കഴിയില്ല. അതിനു മുമ്പേ ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട സ്വഹാബികളെ, എനിക്ക് ശേഷം ഉമറും അലിയാറ് തങ്ങളും ആ ഉവൈസുൽ ഖർനിയെ കണ്ടുമുട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാ ചിന്തിക്കുന്നത്? ഉവൈസുൽ ഖർനി എന്ന മഹാരഥന്റെ കഥ പറയുമ്പോ എവിടെയാ നമ്മുടെ ചിന്തകൾ ഏത് പുതിയ മേച്ചിൽ പുറങ്ങൾ തേടിയിട്ടാ അലയുന്നത്? വേണ്ട, ശ്രദ്ധ മുഴുവനും ഇവിടേക്കോ. അങ്ങ് മദീനയുടെ രാജകുമാരന്റെ പ്രവചനമാണ്, ആ ഉവൈസുൽ ഖർനി എന്ന വ്യക്തിയെ ഉമറേ നീ കണ്ടുമുട്ടിയാൽ, അലിയെ താങ്കൾ കണ്ടുമുട്ടിയാൽ ഉവൈസുൽ ഖർനിയോട് ദുആ ചെയ്യാൻ വേണ്ടി പറയണം. കാരണം അന്ന് സ്വഹാബികൾക്ക് ശേഷം ഏറ്റവും ദുആക്ക് ഇജാബത്തുള്ള വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനീ റളിയല്ലാഹു അൻഹു എന്ന് റസൂലുള്ള പറഞ്ഞു. എന്നാൽ അതേ പറയുന്ന ആ കാലഘട്ടത്തിൽ തന്നെ അങ്ങ് യമനിൽ താമസിക്കുന്നു ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി. ഉവൈസുൽ ഖർനിക്കൊരു മാതാവുണ്ട്, ആ മാതാവ് രോഗിയാ, ആ മാതാവ് വയസ്സായ മാതാവാണ്. ആ വാർദ്ധക്യം ബാധിച്ച മാതാവിനെ ആ പരിപാലിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ജോലിയാണ് ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനീ.
رضي الله عنه من ولده أنذن وبيس الكرني كوالية موهمند يند مدينة إليه كبرنام يند رسول الله أن كانام يند رسول الله أن أريجيري كنام رسول الله أن أدرنغال لنا بيجنا نيجا ماني متوغل بركية دكانا منا وداتما يا وجلما يا تشندغالوم هذا أبلي أبلا تبيعار بيجارنغالوم بهمان بطة وبيس الكرني يد هرديا أندرنغال أربي كذلند تيرما لغال بول أليه ديشيرون بخشة وبيس الكرني رسول الله أن كانان ميندي مدينة إليه كبوغنا من تشندي كمبود اللام وبيس الكرني يد من سلوار ورتشند بيرونو جانغ مدينة إليه كبوي كرينيا ما سنغلولم ياتر جيدوتو جان مدينة إلتي رسول الله نكانا نشمي چال يند ماداب يند پريا پت أمم جان إللي آد أوري وارد بشمانگل نببي گேண்டி ورم جان إللي آد أوري وارد پرياس پت ايندي ورم அது கொண்டு ماداب إن پرياس پت تان جان إللي يند ماداب إند کال سيشم جان رسول لے کندو غلام يند ماداب إند مرنا سيشم رسول الله نكانا نمدينة إليك بوغام أد أنغن برنج ماتي وچو چندي چنوك رسول الله يند كانا نمكتر موحما ورم كانا لما ترمو ون رسول الله اند آرولا سريف اند منل تريغل إليك ون كدن جلان مدينة ملرواڑي لند وشرمنگل لن الله اند حبيب محمد مصطفى صلى الله عليه وسلم آدنگلوڑ آ قبر اند عرق چلانم رسول الله يود نرنج من سمائي نرنج من سمائي نرين کنگل مائي السلام عليك يا رسول الله پر السلام عليك يا حبيب الله ين سلام برعان ويندي پدنا ايرنگل چل وڑيچ لکشنگل چل وڑيچ اٹو انگ مدينة ال پوغنن ورل نمال ينگل نالو جيچو رسول الله جیمی کنن سمیت دن رسول الله يکانان رسول الله يود سمساری کان ويس القرن يود منسطر آگرهی چدا پکشے ويس القرن آ وليار موحم ماتی وچدن دینا تند پریا پت امم يود سنهم غندا تند پریا پت امم سنگڑ پڑان باڑل تند پریا پت امم کنان اللي آتدگارنم وشمنگل اندابان پاڑل نگر دیوٹو رسول الله يکانن دو ماتی وچو ഉമ്മയുടെ മരണശേഷം കാണാമെന്ന് ചിന്തിച്ചു എന്നിട്ടെന്താ സംഭവിച്ചത് കാലങ്ങൾ അങ്ങ് കഴിഞ്ഞു അങ്ങനെ ഉവൈസുൽ ഖർനി ആ സമയത്തൊക്കെ എന്താ ചെയ്യുന്നതെന്നറിയോ ഉവൈസുൽ ഖർനിയുടെ നാടായ യമനിൽ നിന്ന് മദീനയിലേക്ക് കച്ചവട സംഘം പോകും അങ്ങനെ കച്ചവട സംഘം വീണ്ടും യമനിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞാൽ ഈ ഉവൈസുൽ ഖർനി ആ കച്ചവട സംഘത്തിന്റെ അരികെ ചെന്നിട്ട് ചോദിക്കും ആരാണ് ഇന്ന് മദീനയിൽ പോയത് ആരാണ് മദീനയിൽ പോയവരെന്ന് പറയുമ്പോൾ പലരും പറയും ഞങ്ങൾ മദീനയിൽ പോയിട്ടുണ്ടെന്ന് അന്നേരം ഉവൈസുൽ ഖർനി ചോദിക്കും മദീനയിൽ പോയിട്ട് ആരാണ് ആരാണെന്റെ കരളിന്റെ കഷ്ണത്തെ കണ്ടതോ ആരാണെന്റെ ഹൃദയത്തിന്റെ തുടിപ്പിനെ കണ്ടതോ ആരാണ് ആരാണ് എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ صلى الله عليه وسلم آدنگل کنددارا ينن جودikum چلر برئيم ننگل رسول الله نکنددتن دن برنج گڑی نال ويسل کرن اوڈی ورئيم ينن رسول الله نکنددو ينن برنج ویکتی يوڑ کنننگ چمبی کنن رسول الله نکند کنن چمبی چٹ تندس نیح پرگڑنم نڑتن بہمان پتا ويسل کرن ربی اللہ ون കാലങ്ങളെ കഴിഞ്ഞപ്പോ അദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ ഹിജ്റ 11ാം വർഷം തന്റെ 63ാമത്തെ വയസ്സും 4 ദിവസവും കഴിഞ്ഞപ്പോ ഒരു റബീഉൽ അവ്വൽ 12 നാ വാർത്തങ്ങത്തി കഴിഞ്ഞു മുത്തുനബി ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു
ഉബൈസുൽ ഖർനി കാത്തിരിക്കുകയാണ് പക്ഷേ കഴിഞ്ഞില്ല അതിനു മുമ്പ് റസൂലുള്ള വിട പറഞ്ഞു പോയി എന്ന് വെച്ച് ഉമ്മയോട് പരാതിയില്ല ഉമ്മയോട് പരിഭവമില്ല ഉമ്മ കാരണമാണ് റസൂലുള്ളാനെ കാണാൻ കഴിഞ്ഞിരുന്നതെന്ന കഴിയാതിരുന്നതെന്ന സങ്കടമില്ല മറിച്ച് ആ ഉമ്മയോടുള്ള സ്നേഹം വർദ്ധിച്ചുകൊണ്ടിരുന്നു റസൂലുള്ളാന്റെ അധ്യാപനമല്ലേ അൽ ജന്നത്തു തഹത്ത അഖ്ദാമിൽ ഉമ്മഹാത്ത് മാതാവിന്റെ കാലടിപ്പാടിലാണ് സുവർഗമെന്ന പ്രവാചകന്റെ അധ്യാപനം നെഞ്ചോട് ചേർത്തു വച്ച ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനീ റളിയല്ലാഹുവിന് സങ്കടമില്ല എന്തുകൊണ്ട് ഉമ്മയെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണല്ലോ കാണാൻ കഴിയാതിരുന്നത് ആ ഒരു ചിന്ത മാത്രമാണ് ഉവൈസുൽ ഖർനിയുടെ മനസ്സിൽ എന്നിട്ട് ചിന്തിച്ചു നോക്കൂ അങ്ങനെ പിന്നീട് ഉമർ റളിയല്ലാഹുവിന് ഇസ്ലാമിക ഭരണം നടത്തുന്ന കാലഘട്ടം ഈ ഉവൈസുൽ ഖർനിയെ കണ്ടുമുട്ടി ആ സമയത്ത് ആ ഉമർ റളിയല്ലാഹു പറഞ്ഞു അല്ലയോ ഉവൈസുൽ ഖർനി നിങ്ങളെ കുറിച്ച് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കുറിച്ച് റസൂലുള്ള സംസാരിച്ചിട്ടുണ്ട് ഇത് പറയുമ്പോ നിങ്ങൾ വിചാരിക്കും ഉവൈസുൽ ഖർനി റസൂലുള്ളാന്റെ കാലഘട്ടത്തിലുള്ള ആളല്ലേ അപ്പൊ സ്വഹാബി ആവൂലേ ഇല്ല ഒരാൾ സ്വഹാബി ആവണമെങ്കിൽ ഒന്നിരിക്കെ റസൂലുള്ളയെ കണ്ണുകൊണ്ട് കാണണം മുസ്ലിമായിട്ട് അല്ലെങ്കിൽ മുസ്ലിമായി റസൂലുള്ളാന്റെ സദസ്സിൽ സന്നിഹിതനാവണം എങ്കിലേ സ്വഹാബിയാവുകയുള്ളൂ ആ രണ്ടു ഭാഗ്യവും ഉവൈസുൽ ഖർനിക്കുണ്ടായിട്ടില്ല അതുകൊണ്ട് റസൂലുള്ളാന്റെ കാലഘട്ടത്തിൽ യമനിൽ ജീവിച്ചിരുന്നിട്ട് പോലും സ്വഹാബിയാവാനും ഭാഗ്യം ലഭിച്ചിട്ടില്ല എങ്കിലും സ്വഹാബികൾക്ക് ശേഷം ഉന്നതമായ സ്ഥാനത്തെത്താൻ ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹുവിന് സാധ്യമായിട്ടുണ്ട് പ്രിയപ്പെട്ടവർ ആലോചിച്ചോ ഉവൈസുൽ ഖർനി എന്ന ആ മഹാരഥന് തന്റെ വിജയത്തിന്റെ സോപാനങ്ങളിലൂടെ കടന്നു ചെന്നിട്ട് ആ വിജയത്തിന്റെ ഉച്ചിയിൽ നിറഞ്ഞു നിന്നുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ ഈ ലോകത്തോട് വിട പറയാൻ സാധ്യമായിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ അത് ഉമ്മയോടുള്ള സ്നേഹമാ അല്ലാതെ ഉവൈസുൽ ഖർനി ഒരുപാട് ഇബാദത്ത് എടുത്തത് കൊണ്ടല്ല ഉവൈസുൽ ഖർനിയേക്കാൾ എത്രയോ ആരാധന നിമഗ്നമായ മനസ്സുമായിട്ട് പാതിരാവിന്റെ പാതിവേളകൾ ചെലവഴിച്ച മഹാരഥന്മാരായ പൂർവസൂരികളുടെ കഥ നമുക്ക് പറയാനുണ്ട് പക്ഷേ അത്രമാത്രം ഇബാദത്തുകളൊന്നുമില്ല എങ്കിലും തന്റെ പ്രിയപ്പെട്ട ഉമ്മായോടുള്ള സ്നേഹം ഹൃദയാന്തരങ്ങളിൽ സൂക്ഷിച്ചു വച്ചത് കാരണം ഉന്നതമായ സ്ഥാനത്തെത്താൻ ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനിക്ക് സാധ്യമായിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർ ആലോചിക്കേണ്ടത് എന്താ ഉന്നതമായ സ്ഥാനം വേണോ സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കണം ആദരിക്കേണ്ടവരെ ആദരിക്കണം ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം അള്ളാഹുവിനെ മാത്രമല്ല റസൂലുള്ളാനെ മാത്രമല്ല മാതാപിതാക്കളെ മാത്രമല്ല ഗുരുവര്യന്മാരെ മാത്രമല്ല ആരെയാണോ സ്നേഹിക്കാൻ വേണ്ടി പറഞ്ഞത് അവരെയെല്ലാം സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ചാദരിച്ചാൽ മാത്രമാണ് ഉന്നതമായ പദവി എത്താൻ കഴിയുക എന്ന ചരിത്രപാഠമാണ് ഉവൈസുൽ ഖർനിയുടെ ചരിത്രം നമ്മോട് വിളിച്ചു പറയുന്നതെങ്കിൽ സ്നേഹം ഉമ്മയോട് ഇങ്ങനെ പടർന്ന് പടർന്ന് പന്തലിക്കണം ഉമ്മ എന്ന് പറഞ്ഞ സ്നേഹത്തിന്റെ മറുവാക്കേതാണെന്ന് ചോദിച്ചാൽ സ്നേഹത്തിന്റെ പര്യായ പദം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളത് ഉമ്മ എന്നാണ് അല്ലേ ഉമ്മയെക്കാൾ സ്നേഹം പകർന്നു തരുന്ന വേറൊരു മനസ്സുണ്ടോ അല്ലാഹും റസൂലൊന്നും മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഉമ്മയെക്കാൾ സ്നേഹം പകർന്നു തരുന്ന വേറൊരാളുമില്ല ഉമ്മയെല്ലാമാണ് സ്നേഹത്തിന്റെ നിദർശനമാണ് സ്നേഹത്തിന്റെ അടയാളമാണ് ആ ഉമ്മയോടുള്ള സ്നേഹമാണ് പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്നതും സ്വർഗത്തിലേക്ക് ആനയിക്കുന്നതുമെങ്കിൽ അതേ ഉമ്മയെ ഇകയറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ലോകത്തോട് വിട പറയേണ്ടിയും വരും ദീർഘായുസ് കുറയും വന്നിക്കല മാതാപിതാക്കള വേണ്ടത് വന്നിക്കലാണ് മാതാപിതാക്കള വേണ്ടത് ആ മാതാപിതാക്കളെ വന്നിക്കേണ്ടതുപോലെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ ദീർഘായുസ്സാണതു കാരണം ലഭിക്കുന്നത് ദീർഘായുസ് ലഭിക്കും ഇത് വെറുതെ പറഞ്ഞതല്ല മൻസറഹു അയ്യസ്തജീബല്ലാഹു ലഹു മൻസറഹു അയ്യുമദ്ദലഹു ഫി ഉമരിഹി വയുസാദ ഫി റിസ്ഖിഹി
ആർക്കെങ്കിലും ദീർഘായുസ് ആഗ്രഹമുണ്ടെങ്കിൽ ഒരുപാട് കാലം ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന മോഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജീവിക്കുന്ന കാലത്ത് ഒരുപാട് ആയുസ്സുള്ള ആളുകളുടെ പ്രവർത്തനം പ്രവർത്തിക്കാൻ സാധ്യമാവണമെങ്കിൽ അതുപോലെ റിസ്ഖിൽ വർധനവുണ്ടാവണമെങ്കിൽ ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാവണമെങ്കിൽ ഫല്യബറ വാലിദൈ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഇതേ ഉമ്മയെ നിസ്സാരപ്പെടുത്തി കഴിഞ്ഞാലോ പിന്നെ അധോഗതിയാണ് പിന്നെ ദുർഗതിയാണ്. നമ്മുടെ അൽഹിദായ അറബി കോളേജ് സാധാരണ കോളേജുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു വൈജ്ഞാനിക സദസ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുക. ഒരുപാട് പണത്തിന്റെ ചെലവുണ്ട് എന്ന് ഈ വേദി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയും. മാത്രമല്ല അധ്യക്ഷൻ ഇസ്സുദ്ദീൻ ഉസ്താദ് അവർ വളരെ മനോഹരമായിട്ട് കഴിഞ്ഞ കാല അൽഹിദായയുടെ പ്രവർത്തകർ അനുഭവിച്ച കണ്ണീരിന്റെ കഥയും പുഞ്ചിരിയുടെ കഥയും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിറഞ്ഞ മനസ്സുമായിട്ട് അൽഹിദായ അറബി കോളേജിന്റെ ഈ നല്ല പ്രവർത്തനത്തിൽ ഞാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പേരിലിതാ ഒരു നല്ലൊരു തുക സംഭാവന ചെയ്യാം. പത്തിടാൻ ഉദ്ദേശിച്ചവർ 100 എന്നിട അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്താ ആമീൻ പറയാത്ത, ഇടേണ്ട കാര്യം കൊടുക്കേണ്ട കാര്യം പറയുമ്പോൾ ആമീൻ്റെ ശക്തി കുറവാണല്ലോ. അള്ളാഹു നമുക്ക് കൊടുക്കാനുള്ള നല്ല മനസ്സ് കാണിച്ചു തരട്ടെ. ഉമ്മയോടുള്ള സ്നേഹം പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ ഉമ്മയെ ആരെങ്കിലും അവഗണിച്ചു കഴിഞ്ഞാൽ, ഉമ്മയെ ആരെങ്കിലും നിസ്സാരപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ താഴ്മയാ, പിന്നെ എല്ലാ നിലയിലുള്ള അഭിവൃദ്ധിയും നഷ്ടപ്പെട്ടു പോകും. ഇത് പ്രവാചകന്റെ അധ്യാപനമാണ്. കേൾക്കണോ നിങ്ങൾക്കൊരു കഥ? ഉമ്മയുടെ സമ്മതമില്ലാതെ ഹജ്ജിന് പോയ ഒരു നല്ല മനുഷ്യന്റെ കഥ എന്താ? ഒരു നല്ലൊരു മനുഷ്യനുണ്ടായിരുന്നു, റസൂലുള്ള പറഞ്ഞു തന്ന കഥയാ കേട്ടോ. നല്ലൊരു മനുഷ്യനുണ്ടായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം സംഭവിച്ചൊരു കഥയാണ്. അതായത് നല്ലൊരു മനുഷ്യനാ, ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന കഥ. നല്ലൊരു മനുഷ്യനുണ്ടായിരുന്നു, അദ്ദേഹത്തിന് അള്ളാഹുവിനോട് വല്ലാത്ത ഇഷ്ടം. ആ കഅബയുടെ അരികെ ചെന്നിട്ട് കഅബയെ പ്രദക്ഷിണം ചെയ്യാൻ, കഅബ തവാഫ് ചെയ്യാൻ, ഹജ്ജ് ചെയ്യാൻ വല്ലാത്ത പൂതിയായിരുന്നു. അങ്ങനെ ഈ പാവപ്പെട്ടവനായ ഈ വ്യക്തി, ഇദ്ദേഹത്തിനൊരു മാതാവുമുണ്ട്, രോഗിയായ മാതാവ്. കഥകൾ ശ്രദ്ധിക്കണേ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, കഥ നന്നായിട്ട് ശ്രദ്ധിക്ക്. നാളെ രാവിലെ നിങ്ങൾ ചെറിയ മക്കൾ പറയും, ഉമ്മ ഒരു കഥ പറഞ്ഞതാ ഉമ്മ എന്ന് പറഞ്ഞു തരുമ്പോ ഡിങ്കന്റെ മായാവിന്റെ കഥയൊന്നും പറഞ്ഞു കൊടുക്കണ്ട. നല്ല കഥയാ റസൂലുള്ള, ഇത് നല്ലൊരു കഥയാണ്. റസൂലുള്ളാന്റെ അധ്യാപനങ്ങൾ മുറുകെ പിടിക്കാൻ പ്രിയപ്പെട്ട മക്കളെ പ്രാപ്തരാക്കുന്ന മാതാവിന്റെ സ്നേഹമെന്തെന്ന് വിളിച്ചോതുന്ന കഥയാണ് ഈ നല്ലൊരു മനുഷ്യനും. ഇദ്ദേഹത്തിനൊരു ഉമ്മയുണ്ട്, രോഗിയായ ഉമ്മ. ആ രോഗിയായ ഉമ്മയെ ശുശ്രൂഷിക്കുമ്പോഴും ഇദ്ദേഹത്തിന്റെ മനസ്സിലൊരാഗ്രഹം അങ്ങ് മക്കയിൽ ചെന്നിട്ട് ഹജ്ജ് ചെയ്യണമെന്ന്. അതിനുവേണ്ടി പാവപ്പെട്ടവനായി ഇയാള് പണം സമ്പാദിക്കാനും പണം സ്വരൂപിക്കാനും തുടങ്ങി. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പോ ഹജ്ജ് ചെയ്യാനുള്ള പണമായി. ആ സമയത്ത് തന്റെ ആഗ്രഹം തന്റെ ഉമ്മയോട് പറഞ്ഞു, പ്രിയപ്പെട്ട ഉമ്മ, ഒരുപാട് വർഷമായില്ലേ ഞാൻ ഉമ്മയെ പരിചരിക്കുന്നു, ഇനി ഉമ്മയോട് ഞാനൊരു ആഗ്രഹം പറയട്ടെ. ഉമ്മ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല, എനിക്ക് ഹജ്ജ് ചെയ്യണമെന്ന മോഹമുണ്ട്, എനിക്ക് ഹജ്ജ് ചെയ്യണമെന്ന മോഹമുണ്ടെന്ന് പറഞ്ഞപ്പോ രോഗിയായ ഉമ്മ പറഞ്ഞു, പൊന്നുമോനെ, എന്നെ ഈ അവസ്ഥയിലാക്കിയിട്ട് നീ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടുന്ന് ഒരുപാട് കഷ്ടപ്പെട്ടു പോകും, അതുകൊണ്ട് പോലെ മോനെ എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹത്തിനത് മനസ്സിലായില്ല, ഇദ്ദേഹത്തിനത് ഉൾക്കൊള്ളാനും കഴിഞ്ഞില്ല. ഇദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ തിരയടിക്കാൻ തുടങ്ങി. ഒടുക്കം ഇയാൾ എന്ത് ചെയ്തെന്നറിയോ? അങ്ങ് കഅബയിലെത്തണമെന്ന മോഹം കാരണം, ഹജ്ജ് ചെയ്യണമെന്ന പൂതി കാരണം, ഉമ്മയുടെ സമ്മതമില്ലാതെ നടന്നു ഹജ്ജിന് വേണ്ടി യാത്രയായി. അന്ന് ഇന്നത്തെ പോലെ വാഹനങ്ങളുടെ സൗകര്യങ്ങളൊന്നുമില്ല. അന്ന് അദ്ദേഹം നടന്നിട്ടാ ഹജ്ജിന് പോകുന്നത്. കയ്യിൽ തന്റെ പണമൊക്കെയുണ്ടോ? ഉമ്മയുടെ സമ്മതമില്ലാതെ വീട്ടിൽ ഉമ്മയെ തനിച്ചാക്കി ഹജ്ജിന് പോയി. അങ്ങനെ നടന്ന് നടന്ന് ഇദ്ദേഹത്തിന്റെ നാടിന്റെ അതിർത്തിയും കഴിഞ്ഞു മറ്റൊരു നാട്ടിലെത്തി.
അങ്ങനെ രാത്രിയായി വിശ്രമിക്കാൻ എവിടെയെങ്കിലും ഒന്ന് കിടക്കണം എവിടെയാ കിടക്കുക എന്ന് ചിന്തിക്കുമ്പോൾ ആ തൊട്ടടുത്തൊരു പള്ളി കാണുന്നു വേറെ ഏതോ ഒരു നാട്ടിലെത്തിപ്പെട്ടു അങ്ങനെ രാത്രി ഉറങ്ങാൻ വേണ്ടി അദ്ദേഹം പള്ളിയിൽ കയറി വുളോ ചെയ്തു കിടന്നുറങ്ങുന്നതിന് മുമ്പ് രണ്ട് റക്കാത്ത് നമസ്കരിക്കണമെന്ന് കരുതിയിട്ടോ ആ പള്ളിയിൽ കയറിട്ട് നമസ്കരിക്കാൻ തുടങ്ങി കഥ നന്നായിട്ട് ശ്രദ്ധിച്ചോ ആ സമയത്തോ അതേ ആ സമയത്ത് അതേ നാട്ടിലൊരു കള്ളൻ കയറി എന്നിട്ട് കള്ളനെ പിടികൂടാൻ നാട്ടുകാർ പുറത്തിറങ്ങി നാട്ടുകാരുടെ വരവ് കണ്ടപ്പോ കള്ളൻ ഓടാൻ തുടങ്ങി ഓടടാ ഓട്ടം ആ കള്ളന്റെ പിറകെ നാട്ടുകാരും ഓടാൻ തുടങ്ങി അങ്ങനെ കള്ളനോടി ഓടി ഈ പള്ളിയുടെ വഴിയിലൂടെ അങ്ങോട്ട് ഓടിക്കുമോടി മറഞ്ഞു ആ സമയത്ത് പിന്നാലെ ഓടി വന്ന ഈ നാട്ടുകാർ പള്ളിയുടെ മുന്നിലെത്തിയപ്പോ നാട്ടുകാർ ചിന്തിച്ചു കള്ളൻ ചിലപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി പള്ളിക്കകത്ത് കയറിയിട്ടുണ്ടാകുമെന്ന് കരുതിയിട്ട് ആ നാട്ടുകാർ പള്ളിയിലേക്ക് കയറി പക്ഷേ സത്യത്തിൽ കള്ളൻ അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് നാട്ടുകാർ പള്ളിയിൽ കയറി നോക്കിയപ്പോ കാണാൻ കഴിഞ്ഞതെന്താ ഒരു വ്യക്തി പരിചയമില്ലാത്തൊരു വ്യക്തിയതാ നമസ്കരിക്കുന്നു നാട്ടുകാർ ഉറപ്പായി ഇത് രക്ഷപ്പെടാൻ വേണ്ടി കള്ളൻ നിസ്കരിക്കുന്നതാ വിടടാ വിടില്ലടാ കള്ള എന്ന് പറഞ്ഞിട്ട് നാട്ടുകാര് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ചങ്ങാതിയെ പിടിച്ചു കള്ളനാണെന്ന് കരുതിയിട്ട് പിടിച്ചതാരെയാ ഹജ്ജ് ചെയ്യാൻ വേണ്ടി വീട് വിട്ടിറങ്ങിയ ഈ നല്ല ചെറുപ്പക്കാരനെയാണ് അങ്ങനെ ഇയാളെ പിടിച്ചോ നീ കള്ളനാണല്ലേ എന്ന് പറഞ്ഞ് നാട്ടുകാരെ അടിക്കാനും തൊഴിക്കാനും വേദനിപ്പിക്കാനും തുടങ്ങി പക്ഷെ ഇയാള് കരഞ്ഞിട്ട് പറഞ്ഞു ഞാൻ കള്ളനല്ല ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല ഞാൻ ഹജ്ജിന് വേണ്ടി വന്നവനാ എന്ന് പലതവണ പറഞ്ഞിട്ടും നാട്ടുകാരത് ചെവി കൊണ്ടില്ല നാട്ടുകാർ ഈ ചങ്ങാതിയെ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ കള്ളനെ പിടിച്ചിട്ടോ അതാ ആ നാട്ടിലുള്ള രാജാവിന്റെ അരികിലെത്തിച്ചോ എന്നിട്ട് രാജാവിനോട് പറഞ്ഞു രാജാവേ ഇയാളാണ് നാട്ടിൽ സ്ഥിരമായി മോഷ്ടിക്കുന്ന കള്ളൻ കയ്യോടെ പിടികൂടിയിരിക്കുകയാ തക്കതായ ശിക്ഷ കൊടുക്കണമെന്ന് നാട്ടുകാര് പറഞ്ഞപ്പോ രാജാവും തീരുമാനിച്ചു ഇയാളെ വെറുതെ വിടാൻ പാടില്ല ഇയാൾക്ക് കൊടുക്കുന്ന ശിക്ഷ കണ്ടിട്ടോ ഇനി നാട്ടിലൊരു കള്ളനും കക്കാനും പാടില്ല അത്രയും വേദനാജനകമായ ശിക്ഷ കൊടുക്കണമെന്ന് ചിന്തിച്ചു സത്യത്തിൽ ഇയാൾ കള്ളനാണോ അല്ല ഉമ്മയുടെ സമ്മതമില്ലാതെ ഹജ്ജിന് പോയപ്പോ സംഭവിച്ചതാ അങ്ങനെ ഈ കള്ളൻ ഈ ചങ്ങാതിയെ പിടികൂടിയിട്ട് രാജാവ് എന്ത് ചെയ്തെന്നറിയോ ഭടന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു ഇയാളുടെ കയ്യും കാലും കെട്ടിയിടണം എന്നിട്ട് ഇയാൾക്കൂടെ ശിക്ഷയെന്ന രീതിയിൽ ഇയാളുടെ രണ്ടു കാലും മുറിച്ചു മാറ്റണേ എന്ന് പറഞ്ഞപ്പോ പേടിച്ചവശനായ ഇയാള് വിളിച്ചു പറഞ്ഞു അയ്യോ ഞാൻ കള്ളനല്ല ഞാനൊന്നും കണ്ടിട്ടില്ല ഞാൻ ഹജ്ജിന് വേണ്ടി വന്നവനാ പക്ഷെ അതൊക്കെ കള്ളന്റെ രക്ഷപ്പെടാനുള്ള വഴികളാണെന്ന് ചിന്തിച്ചിട്ട് ഭടന്മാർ ഇയാളുടെ രണ്ട് കാലും മുറിച്ചു മാറ്റി സുബ്ഹാനല്ലാഹ് വേദന കൊണ്ട് പൊളഞ്ഞു പോയി ആർത്തട്ട ഹസിക്കാൻ തുടങ്ങി രാജാവ് പറഞ്ഞു ശിക്ഷ പോരാ ഇയാളുടെ ശിക്ഷ കണ്ടു കഴിഞ്ഞാൽ ഇയാളുടെ കോലം കണ്ടു കഴിഞ്ഞാൽ ഇനി ഒരൊറ്റ മനുഷ്യനും കക്കാൻ തോന്നാൻ പാടില്ല അതുകൊണ്ട് ഭീകരമായ ശിക്ഷ തന്നെ നടപ്പിലാക്കണം വെട്ടടോ ഇവന്റെ രണ്ട് കയ്യുമെന്ന് രാജാവ് പറഞ്ഞപ്പോ ഭടന്മാര് രണ്ട് കയ്യും വെട്ടിമാറ്റി രണ്ട് കാലും രണ്ട് കയ്യും മുറിക്കേണ്ടി വന്നു പാപപ്പെട്ട ഹജ്ജിന് വേണ്ടി വന്ന ആ ചെറുപ്പക്കാരൻ നിലവിളിക്കാൻ തുടങ്ങി രാജാവ് പറഞ്ഞു അരിശം തീരാത്ത രാജാവ് പറഞ്ഞു പോരാ ഇത്രയൊന്നും പോരാ ഇനിയും കൊടുക്കണം ശിക്ഷ കാരണം ഇത് അവസാനത്തെ കള്ളനായിരിക്കണം ഇത് അവസാനത്തെ മോഷണമായിരിക്കണം ഇനി ഞാൻ ഭരിക്കുന്ന നാട്ടിലൊരു കള്ളന്റെ ശല്യം ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് കുത്തിപ്പൊളിക്കൂ ചൂഴിനടുക്കൂ അവന്റെ രണ്ടു കണ്ണുകളും എന്ന് പറഞ്ഞപ്പോ ഭടന്മാർ ആ പാപപ്പെട്ട ചെറുപ്പക്കാരന്റെ രണ്ടു കണ്ണും കുത്തിപ്പൊട്ടിച്ചു ഇത് വെറുതെ ഭാവനയിൽ നിന്ന് എടുത്തു പറയുന്നതല്ല ചരിത്രത്തിന്റെ ഇന്നലകളിൽ സംഭവിച്ചൊരു ചരിത്ര യാഥാർത്ഥ്യം പറയുകയാണ് അങ്ങനെ രണ്ട് കണ്ണും കുത്തിപ്പൊളിച്ചു അപ്പോഴും ജീവൻ ശരീരത്തിലുണ്ട് ഒരു ജീവച്ഛവമായിട്ട് ഒരു മാംസ കഷ്ണമായിട്ട് കൈകളില്ലാത്ത കാലുകളില്ലാത്ത കണ്ണുകളില്ലാത്തൊരു ആ മനുഷ്യൻ ഇങ്ങനെ കിടക്കുന്നു വേദന കൊണ്ട് കരയുന്നു
അനസ്തേഷ്യ ഇല്ലാത്ത ബോധം കെടുത്തൽ ഇല്ലാത്ത മരവിപ്പിക്കൽ ഇല്ലാത്ത തരിപ്പിക്കൽ ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ വേദന മുഴുവനും കടിച്ചമർത്തുന്നു. രാജാവ് പറഞ്ഞു, പോരാ, ഇനി എന്ത് ചെയ്യണമെന്നറിയോ? ഇയാളുടെ ശരീരം ചുമന്നിട്ട് തെരുവോരങ്ങളിലൂടെ നടക്കൂ, എന്നിട്ട് വിളിച്ചു പറയണേ ഇത് കക്കാന് വന്ന കള്ളനുള്ള ശിക്ഷയാ, ഇത് കള്ളനുള്ള ശിക്ഷയാണെന്ന് വിളിച്ചു പറയണം. ഇയാളുടെ ശരീരം ഈ തെരുവോരങ്ങളിലൂടെ കൊണ്ടു നടക്കണമെന്ന് പറഞ്ഞപ്പോ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പാവപ്പെട്ട ചെറുപ്പക്കാരൻ രാജാവിനോട് പറഞ്ഞു, രാജാവേ, അങ്ങനെയല്ല വിളിച്ചു പറയേണ്ടത്, ഇത് കള്ളനുള്ള ശിക്ഷ എന്നല്ല പറയേണ്ടത്, പിന്നെയോ ഇതൊരു ഉമ്മാന്റെ സമ്മതമില്ലാതെ ഹജ്ജിന് പോയ ഒരു മകന് കിട്ടിയ ശിക്ഷയാ എന്ന് പറയലാണ് ശരിയെന്ന് പറഞ്ഞപ്പോ രാജാവ് അത്ഭുതപ്പെട്ടു പോയി. എന്താ ഇയാള് പറയുന്നത്? ഉമ്മയുടെ സമ്മതമില്ലാതെ ഹജ്ജിന് പോയ വ്യക്തിക്ക് മകന് കിട്ടിയ ശിക്ഷയോ? രാജാവ് അത്ഭുതത്തോടെ കഥയറിയാൻ വേണ്ടി ചോദിച്ചു, പൊന്നുമോനെ, നീ എന്തായി പറഞ്ഞത്? നീ പറഞ്ഞത് യാഥാർത്ഥ്യമാണോ? അയാള് കരഞ്ഞിട്ട് പറഞ്ഞു, രാജാവേ, ഞാൻ അന്നേരം പറഞ്ഞില്ല ഞാൻ കള്ളനല്ല എന്ന്. ഞാൻ ഹജ്ജിന് പോയവനാണ്, പക്ഷേ ഉമ്മയുടെ സമ്മതമില്ലാതെ ഹജ്ജ് ചെയ്തവനാണ്. എന്നാല് ഉമ്മയുടെ സമ്മതമില്ലാതെ ഹജ്ജ് ചെയ്യേണ്ടി വന്നപ്പോൾ പടച്ച തമ്പുരാൻ എനിക്ക് തന്ന ശിക്ഷയാ, ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ തന്നു. രാജാവിന് സങ്കടമായി, ഭടന്മാർക്ക് സങ്കടമായി, കണ്ടു നിന്നവരെല്ലാം കരയാൻ തുടങ്ങി. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. രാജാവ് ഭടന്മാരോട് പറഞ്ഞു, ഇയാളെ പൊക്കിയെടുത്തിട്ടോ, ഇയാളെ ചുമലിലേറ്റിയിട്ടോ, ഇയാളുടെ ഉമ്മാന്റെ വീടിന്റെ പടിവാതിൽക്കൽ വെച്ചിട്ട് നിങ്ങൾ തിരിച്ചു വന്നോ എന്ന് പറഞ്ഞപ്പോ ഭടന്മാർ ഇയാളെയും ചുമന്നിട്ടോ ഇയാളുടെ ഉമ്മായുടെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് ഉമ്മാന്റെ വീടിന്റെ വാതിൽക്കൽ ഈ മനുഷ്യനെ വെച്ചിട്ട് ഭടന്മാര് തിരിച്ചുപോയി. ആ സമയത്ത് ദാഹിച്ചവശനായ ഈ വ്യക്തി വിളിച്ചു പറഞ്ഞു, ഇതാരുടെ വീടാണെന്ന് പോലും അറിയാതെ ആ വ്യക്തി വിളിച്ചു പറഞ്ഞു, ഈ വീട്ടിലാരെങ്കിലും ഉണ്ടോ? എനിക്ക് ദാഹിച്ചിട്ട് വയ്യ എന്ന് പറഞ്ഞപ്പോ അകത്ത് നിന്ന് ആ ഉമ്മ വിളിച്ചു പറഞ്ഞു, ഇവിടെ രോഗിയായ ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വെള്ളമെടുത്തു തരാൻ എനിക്ക് കഴിയില്ല, നിങ്ങളപ്പുറത്തെ കിണറ്റിൽ പോയിട്ട് വെള്ളം കുടിച്ചോ എന്ന് പറഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, പ്രിയപ്പെട്ട ഉമ്മ, എനിക്ക് വെള്ളം കുടിക്കാനുള്ള കൈകളില്ല, എനിക്ക് നടന്നു പോകാനുള്ള കാലുകളില്ല എന്ന് പറഞ്ഞപ്പോ ആ ഉമ്മ വീണ്ടും തിരിച്ചു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ വെള്ളം കൊണ്ടു തരുമ്പോ ഞാൻ അന്യസ്ത്രീയല്ലേ, അന്യസ്ത്രീയായ എന്നെ നിങ്ങൾ കാണൂലേ എന്ന് പറഞ്ഞപ്പോൾ ആ മകൻ പറയാണ്, അതിനെനിക്ക് കാണാൻ കണ്ണുകളില്ല. ഇതങ്ങ് കേട്ടപ്പോ ആ ഉമ്മാക്ക് സങ്കടമായി. പുറത്ത് ആരാണെന്നറിയാതെ ഒരു ഗ്ലാസ് ഒരു പാത്രത്തിൽ വെള്ളവുമായിട്ട് ആ വാതിൽ തുറന്നിട്ട് പുറത്തേക്ക് വന്നപ്പോ ആ ഉമ്മ കാണുന്നതെന്താ? ഈ ഉമ്മയുടെ സമ്മതമില്ലാതെ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട തന്റെ പ്രിയപ്പെട്ട മകനതാ കൈകളില്ലാതെ കാലുകളില്ലാതെ കണ്ണുകളില്ലാതെ വീടിന്റെ മുറ്റത്ത് വന്നിട്ട് വെള്ളത്തിന് വേണ്ടി ദാഹിച്ചിട്ട് വിളിക്കുന്നു. ഉമ്മ ഉമ്മാന്റെ മനസ്സ് പൊട്ടിപ്പോയില്ലേ? നിന്റെ ഉമ്മയെ നീ ശകാരിക്കാറില്ലേ? നിന്റെ ഉമ്മയെ നീ ചീത്ത വിളിക്കാറില്ലേ? എങ്കിൽ ആലോചിച്ചോ, അവർക്കുള്ള ശിക്ഷ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു കൊടുക്കുന്നു. അള്ളാഹുവിന്റെ ശിക്ഷ മുഴുവനും പരലോകത്താൻ അല്ലേ? അള്ളാഹു എന്തിനും ശിക്ഷ പരലോകത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ചു പുറത്തേക്ക് കഫം തുപ്പുന്ന സമയത്ത് ഉമ്മായുടെ ഉമ്മനീര് നിന്റെ മാർബിളിന്റെ തറയിലേക്ക് തെറിച്ചു വീണാൽ നിന്റെ ഉമ്മയെ നീ ശകാരിക്കാറില്ലേ? നിന്റെ ഉമ്മയെ നീ ചീത്ത വിളിക്കാറില്ലേ? എങ്കിൽ ആലോചിച്ചോ, അവർക്കുള്ള ശിക്ഷ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു കൊടുക്കുന്നു. അള്ളാഹുവിന്റെ ശിക്ഷ മുഴുവനും പരലോകത്താണ് അല്ലേ? അള്ളാഹു എന്തിനും ശിക്ഷ പരലോകത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്.
ഇവിടുന്ന് ഒരു ഹറാം ചെയ്താൽ ഒരു ഹറാമായ പ്രവർത്തനം ചെയ്താൽ കള്ളുകുടിച്ചു കഴിഞ്ഞാൽ അതേപോലെ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത അരുതെന്ന് പറഞ്ഞ പ്രവർത്തനങ്ങളിൽ നിരതമായാൽ അതിന് പടച്ച തമ്പുരാൻ ശിക്ഷ നൽകുന്നതപ്പോഴാ നീ പ്രവർത്തിച്ച ഉടനെ തന്നെ അല്ലാഹു ശിക്ഷ നൽകുന്നില്ല വേണമെങ്കിൽ അല്ലാഹുവിന് അങ്ങനെ നൽകാമായിരുന്നു നീ ചെയ്യുന്ന സകല പ്രവർത്തനങ്ങളും അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുന്നു എന്നിട്ട് പോലും ആ ശിക്ഷ പടച്ച തമ്പുരാൻ മാറ്റിവെക്കുകയാണ് നാളെ പരലോകത്തേക്ക് അതിനിടയിൽ വർഷങ്ങൾ ജീവിക്കുമ്പോ നീ അല്ലാഹുവിനോട് തൗബ ചെയ്തു കഴിഞ്ഞാൽ ആ തൗബ അല്ലാഹു സ്വീകരിക്കുകയും നീ സങ്കടത്തോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുകയും ആ തെറ്റിൽ നിന്ന് ആ ശിക്ഷയിൽ നിന്ന് പടച്ച തമ്പുരാൻ നിനക്ക് മോചനം നൽകുകയും ചെയ്യുമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല ദുനിയാവിൽ വെച്ച് ഒരു ശിക്ഷ മാത്രമേ നൽകൂ ഒരു തെറ്റിന്റെ ശിക്ഷ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അനുഭവിക്കേണ്ടി വരും ഇത് വെറുതെ പറഞ്ഞതല്ല കുല്ലു ദുനൂബി യുഅഖിറു അല്ലാഹു മിൻഹാ മാഷാ ഇലാ യൗമിൽ ഖിയാമ എല്ലാ തെറ്റുകളുടെയും ശിക്ഷകൾ നാളെ ഖിയാമത്ത് നാളിലേക്ക് മാറ്റിവെക്കും പരലോകത്തേക്ക് മാറ്റിവെക്കും പരലോകത്താ കത്തിയാളുന്ന അഗ്നിസ്ഫുലിംഗങ്ങളുടെ കേദാരമായ ആ നരകമുള്ളത് എല്ലാം പരലോകത്തേക്ക് മാറ്റിവെക്കുമെങ്കിൽ ഒരു ശിക്ഷ മാത്രമാ ദുനിയാവിൽ വെച്ച് തരുന്നത് മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയവർ എത്ര ആളുകളെ നമുക്കറിയാം പലരും വന്നിട്ട് പറയും ഉസ്താദെ കച്ചവടം നഷ്ടത്തിലാണ് ഉസ്താദെ ഒരുപാട് പ്രാരാബ്ദങ്ങളാ ഉസ്താദെ ഒരുപാട് പ്രയാസങ്ങളാ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ പരിതാപകരമായ ഒരവസ്ഥാവിശേഷത്തിലൂടെ അന്യവന്റെ മുന്നിൽ കൈനീട്ടേണ്ടി യാചിക്കേണ്ടി വരുന്ന ഗതികേടിലാണെന്ന് പലരും പറയുമ്പോൾ അവരോട് നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിങ്ങൾ ഉപ്പാനോടും ഉമ്മയോടും എങ്ങനെയാ പെരുമാറിയതെന്ന് കാരണം അല്ലാഹു അല്ലാന്റെ റസൂൽ പറഞ്ഞതല്ലേ മാതാപിതാക്കളെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ ശിക്ഷ ദുനിയാവിൽ വെച്ച് തന്നെ ലഭിക്കുമെന്ന് ഉറപ്പിച്ച ശിക്ഷയും തൽക്ഷണം ലഭിക്കുന്നതാ മൗത്തിന്റെ മുമ്പവൻ അനുഭവിച്ചറിയുന്നതാ മരണത്തിന്റെ മുമ്പ് മാതാവിനെ പ്രയാസപ്പെടുത്തിയതിന്റെ ശിക്ഷ നീ അനുഭവിക്കേണ്ടി വരും സ്നേഹത്തിന്റെ ലോകം സ്നേഹത്തിന്റെ സാമ്രാജ്യം തുറന്നു കൊടുക്കേണ്ട നിന്റെ മാതാവിനോട് വെറുപ്പോടുകൂടി നീ പെരുമാറിക്കഴിഞ്ഞാൽ പാവപ്പെട്ട ഉമ്മയോട് ചേ എന്ന വാക്കുപോലും പറയല്ല എന്ന് ഖുർആനിന്റെ അധ്യാപനമുണ്ടായിരുന്നിട്ട് പോലും ആ ഉമ്മയെ മോശമാക്കി പറയുന്നവരില്ലേ ഉമ്മയെ പ്രയാസപ്പെടുത്തുന്നവരില്ലേ അവർക്കുള്ള ശിക്ഷ ഈ ദുനിയാവിൽ വെച്ച് തന്നെ ലഭ്യമാകും ഇതാ ഈ അടുത്ത് പത്രത്തിൽ വായിച്ചതല്ലേ നമ്മൾ തൊട്ടടുത്ത പ്രദേശത്ത് ഒരു പാവപ്പെട്ട ഒരു ഉമ്മയെ പതിനാനേരത്തൊരു മകൻ കാറിൽ കൂട്ടിക്കൊണ്ടുവരികയും എവിടേക്ക് കരിങ്കൽ ക്വാറിയിലേക്ക് കൊണ്ടുവരികയും ആരുമില്ലാത്ത വിജനമായ ആ കരിങ്കൽ ക്വാറിയിലേക്ക് കൊണ്ടുവരികയും എന്നിട്ട് പാതിരാവിന്റെ പാതിരാനേരത്ത് ആ ഉമ്മയെ അവിടെ തള്ളുകയും എന്നിട്ട് മകൻ കാറിൽ തിരിച്ചു പോവുകയും ചെയ്തു ഉമ്മ പലതവണ വിളിച്ചു പൊന്നുമോനെ എന്നെയും കൂട്ടൂ എന്നെയും കൊണ്ടുപോകൂ ഈ പാതിരാനേരത്ത് എന്നെ തനിച്ചാക്കിയിട്ട് പോലെ മോനെ പത്രത്തിൽ വായിച്ചതല്ലേ നമ്മൾ കരിങ്കൽ ക്വാറിയിൽ പാതിരാ നേരത്ത് തള്ളപ്പെട്ട ഉമ്മ കരഞ്ഞുകൊണ്ട് പറയാണ് മോനെ പോരാ എന്നെയും കൂട്ടു മോനെ എനിക്ക് പേടിയാകുന്നു മോനെ എന്ന് വയസ്സായ വാർദ്ധക്യത്തിലുള്ള ആ ഉമ്മ കരഞ്ഞുകൊണ്ട് പറയുമ്പോ അത് ചെവികൊള്ളാതെ ആ മകൻ തന്റെ കാറുമായിട്ട് തിരിച്ചുപോയി ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഈ മകന് ചെറിയ പ്രായത്തിൽ കരയുന്ന സമയത്ത് ഉമ്മ ഉമ്മ എന്ന് നിലവിളിക്കുന്ന സമയത്ത് ഉമ്മ എത്ര തിരക്കുള്ള ഉമ്മയാണെങ്കിലും ഓടി വന്നിട്ട് കുഞ്ഞുമോനെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടില്ലേ
പാതിര അവന്റെ പാതിവേളകളിൽ പോലും ഈ മകനം ഈ നെഞ്ചോട് ചേർത്തു വെച്ചിട്ട് തന്റെ നെഞ്ചിന്റെ ചൂട് അനുഭവിച്ചിട്ട് ഈ മകന് സുഖസുന്ദരമായ ഉറക്കം സമ്മാനിച്ച സ്നേഹത്തിന്റെ ആളരൂപമായ ഈ പ്രിയപ്പെട്ട മാതാവിനെ പാതിര നേരത്തെ കരിങ്കൽ ക്വാറിയിൽ തള്ളിയിട്ട് ആ ഒരു മകൻ അതും മുസ്ലിമായ മകന് പറയേണ്ടി വന്നതിൽ ദുഃഖമുണ്ട് കേട്ടോ. മുസ്ലിമായ മകന് ഉമ്മ എങ്ങനെ സ്നേഹിക്കണമെന്ന് ലോകത്ത് സവിസ്തരം പ്രതിപാദിച്ച ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളുടെ കൂട്ടത്തിൽപ്പെട്ട മുസ്ലിം നാമധാരിയായ ഒരു മകൻ സ്വന്തം ഉമ്മയെ കരിങ്കൽ ക്വാറിയിലേക്ക് തള്ളിവിട്ടിട്ട് പാതിരാ നേരത്ത് തനിച്ചാക്കിയിട്ട് തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ ഉമ്മ പാതിരാ നേരത്ത് കരയുന്നു കേട്ടോ. ആ സമയത്ത് മഴക്കാലമാണ്, മഴ പെയ്യുന്നു. ആ മഴ പെയ്യുന്ന സമയം കയറി നിൽക്കാൻ ഒരു കൂര പോലുമില്ലാത്ത ആ കരിങ്കൽ ക്വാറി ഒന്ന് മനസ്സിലേക്ക് ചിന്ത വരട്ടെ. കരിങ്കൽ ക്വാറിയുടെ അവസ്ഥ എന്താ? അവിടെ കുടിലുകളുണ്ടോ? അവിടെ കൂരയുണ്ടോ? കയറി നിൽക്കാൻ മഴവെല്ല് കൊള്ളാതെ കയറി നിൽക്കാൻ ഒരു സ്ഥലമുണ്ടോ? ഇല്ല. ആ ഉമ്മ പാതിരാ നേരം മുഴുവനും മഴ കൊണ്ട് നനഞ്ഞു കുതിർന്നു. ഉമ്മയുടെ വസ്ത്രം നനഞ്ഞു, ഉമ്മയുടെ തല നനഞ്ഞു, ഉമ്മയുടെ കണ്ണുനീരിനോടുകൂടെ ആ ഉമ്മയുടെ ശരീരത്തിലെ കുറ്റി വീഴുന്ന മഴത്തുള്ളികൾക്കൊപ്പം ആ മഴത്തുള്ളികളെക്കാൾ വിലപിടിപ്പുള്ള ആ മഴത്തുള്ളികളെക്കാൾ വലുപ്പമുള്ള ആ മഴത്തുള്ളികളെക്കാൾ ആഴമുള്ള ഉമ്മയുടെ കണ്ണുനീരു തുള്ളികൾ മഴത്തുള്ളികളിൽ കൂടെ ഒലിച്ചിറങ്ങിപ്പോയി. ഉമ്മ നിലവിളിച്ചു പോയി, പൊന്നുമോനെ എനിക്ക് പേടിയാകുന്നു എന്ന് ആ നേരത്ത് പറഞ്ഞിട്ടും കൂരിരുട്ടിൽ ആരും തിരിഞ്ഞു നോക്കിയില്ല. എന്നിട്ടെന്താ സംഭവിച്ചത്? പത്രത്തിൽ വായിച്ചതാ. എന്നിട്ട് പിറ്റേന്ന് രാവിലെ പണിയെടുക്കാൻ വേണ്ടി കരിങ്കൽ ക്വാറിയിലേക്ക് 10 മണി നേരത്ത് കടന്നുപോയ ആ കരിങ്കൽ ക്വാറിയിൽ പണിയെടുക്കാൻ വേണ്ടി പോയ ചെറുപ്പക്കാരാണ് മഴ നനഞ്ഞു കുതിർന്നിട്ട് വിറക്കുന്ന കൈകളുമായിട്ട് വിറയാറുന്ന ചുണ്ടുകളുമായിട്ട് ഒരു ഉമ്മ ഇങ്ങനെ മൂലക്കിങ്ങനെ ഒതുങ്ങിക്കൂടി നിൽക്കുന്നു. കണ്ടവർ അത്ഭുതപ്പെട്ടുപോയി. കണ്ടവരുടെ മനസ്സ് വേദനിച്ചു പോയി. ഏതൊരു വ്യക്തിക്കാണ് ഇങ്ങനെ ചെയ്യാൻ കഴിയുക? സ്വന്തം ഉമ്മയെ എത്ര വേദനിപ്പിക്കാൻ ആർക്കാ കഴിയുക? ഈ കരിങ്കൽ ക്വാറിയിൽ പണിയെടുക്കാൻ വേണ്ടി വന്ന ആളുകൾ ഈ ഉമ്മായുടെ അരികെ വന്ന ഉമ്മയാണെങ്കിൽ പേടിച്ചിട്ട് കണ്ണുകൾ അടച്ചിരിക്കുന്നു. ഉമ്മായുടെ അരികെ വന്നിട്ട് ഉമ്മായെ കൈ പിടിച്ചിട്ട് ഉയർത്താൻ വേണ്ടി നോക്കുമ്പോ ഉമ്മ കയ്യങ്ങ് വലിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് പേടിയാകുന്നു മോനെ, ഇനി എന്നെ വേദനിപ്പിക്കല്ല മോനെ, ഇനി എന്നെ വേദനിപ്പിക്കല്ല മോനെ, വീണ്ടും എന്റെ മകൻ എന്നെ വേദനിപ്പിക്കാൻ വേണ്ടി വന്നതാണെന്ന് കരുതിയിട്ട് ആ ഉമ്മ കണ്ണുകൾ അടച്ചിട്ട് പറയുന്നു, മോനെ ഇനി എന്നെ വേദനിപ്പിക്കല്ല മോനെ എന്ന് പ്രിയപ്പെട്ട ഉമ്മ സങ്കടത്തോട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്റെ പ്രിയപ്പെട്ടവർ ആലോചിച്ചോ, ഇങ്ങനെ സ്വന്തം ഉമ്മയെ മൃഗീയമായി വേദനിപ്പിക്കുന്ന നരകയാതനയുടെ പടുകുടിയിലേക്ക് തള്ളിവിടുന്ന എത്രയോ മുസ്ലിം നാമധാരികളായ മക്കൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സ്നേഹം എന്ന വിഷയത്തിന്റെ പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാ. പ്രിയപ്പെട്ടവർ ആലോചിച്ചോ, സ്വന്തം ഉമ്മയെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ, അവരെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ ശിക്ഷ ഈ ദുനിയാവിൽ വെച്ച് അനുഭവിക്കേണ്ടി വരും. ഈ ഭൂമിയുടെ മുകളിലൂടെ നടന്നു പോകുമ്പോ രോഗങ്ങളുടെ പേരിൽ, പ്രാരാബ്ധങ്ങളുടെ പേരിൽ, വൈദരണികളുടെ പേരിൽ, പ്രയാസങ്ങളുടെ പേരിൽ, ഒരുപാട് വേദനകളുടെ പേരിൽ വേദനകളായിട്ട് ഉമ്മാക്കെതിരെയുള്ള നിന്റെ ശിക്ഷ നിനക്കിറങ്ങുമെന്ന് പ്രിയപ്പെട്ടവരെ ഈ മനസ്സിലാക്കി ഈ സമയത്ത് നാം മനസ്സിലാക്കേണ്ടതാണ്. സ്വന്തം ഉമ്മ, ഉമ്മയെക്കാൾ വലുത് വേറെ ഒന്നില്ല. ഉണ്ടോ? ഉമ്മാക്ക് പകരം വെക്കാൻ വേറെ എന്താ ഉള്ളത്? പറ. ലോകത്തിന് പലതും പകരം വെക്കാം. ഒരു കൂട്ടുകാരൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തന്റെ ഇടമുള്ളവനാണെങ്കിൽ ഒരു 100 കൂട്ടുകാരനെ വേറെ ഉണ്ടാക്കിയെടുക്കാം. പറ്റൂലേ? എത്ര സമ്പത്ത് നഷ്ടപ്പെട്ടവനാണെങ്കിൽ പോലും അല്പം ബുദ്ധി ഉപയോഗിച്ചിട്ട് കാര്യക്ഷമമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട സമ്പത്തുകൾ മുഴുവനും വീണ്ടെടുക്കാൻ കഴിയും. പക്ഷെ വീണ്ടെടുക്കാൻ കഴിയാത്ത ഒന്നുണ്ടെങ്കിൽ, വീണ്ടെടുക്കാൻ കഴിയാത്ത ഒന്ന് സ്നേഹമാണ്. ആ സ്നേഹം, മാതാവിനോടുള്ള സ്നേഹം, അത് നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ അതിന്റെ വേദന തിരിച്ചറിയും. മാതാവ് നമ്മുടെ കൺമുന്നിൽ ഉണ്ടാകും. സ്വന്തം ഉമ്മ സ്നേഹത്തിന്റെ നിറകുടമായിട്ട് നിറഞ്ഞു ജ്വലിക്കുന്നു. ഉമ്മ കൺമുന്നിൽ ഉണ്ടാവും, അതിന്റെ വിലയറിയില്ല. ഉമ്മാന്റെ വിലയറിയണമെങ്കിൽ
ഈ കണ്ണിന്റെ വെട്ടത്ത് നിന്നും യാത്ര പറയണം. ഉമ്മ നമ്മളെ കണ്ണിന്റെ മുന്നിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അന്നാണ് ചിന്തിക്കപ്പെടച്ചോൻ എന്റെ ഉമ്മ ഇത്രയും കാലം ജോലി കഴിഞ്ഞ് എത്ര പ്രയാസമാണെങ്കിലും പ്രയാസമില്ലെങ്കിലും ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുമ്പോ ആ വീട്ടിന്റെ വരാന്തരയിൽ ആ ചാരു കസേരയിലിരുന്നിട്ട് എന്റെ വരവും പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുന്ന എന്റെ ഉമ്മ, ഞാൻ പാതിരാ നേരത്ത് എന്റെ വീട്ടിലേക്ക് പോകുമ്പോ എന്റെ ഭാര്യ ചിലപ്പോൾ കിടന്നുറങ്ങിയിട്ടുണ്ടാകും, എന്റെ മക്കൾ കിടന്നുറങ്ങിയിട്ടുണ്ടാകും, എന്റെ ഉമ്മ വരുന്നുണ്ടെന്ന് കരുതിയിട്ട് ഒരു മോനും കാത്തു നിൽക്കൂല, ഒരു ഉപ്പ വരുന്ന ഒരു ഭർത്താവ് വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് പാതിരാ നേരത്ത് ഭാര്യ കാത്തു നിൽക്കില്ല, അവൾ ഉറങ്ങുന്നുണ്ടാകും. പക്ഷേ ഉറങ്ങാതെ കാത്തു നിൽക്കുന്നൊരു മനസ്സുണ്ട് അവിടെ, നിന്റെ വീടിന്റെ മുറ്റത്ത് വീടിന്റെ വിളക്കായിട്ട് ഉറങ്ങാതെ കാത്തു നിൽക്കുന്ന ഒരു ഉമ്മ. ഉമ്മയില്ലാത്തവരാരാ? ഉമ്മയില്ലാത്തവരാരുമില്ല. ഉമ്മയെക്കുറിച്ച് കേൾക്കുമ്പോൾ സങ്കടപ്പെടാത്തവരാരാ? ആ ഉമ്മ നിന്റെ വരവും പ്രതീക്ഷിച്ചു നിൽക്കുമ്പോ ഉമ്മ നിന്റെ കണ്ണിന്റെ മുന്നിലുണ്ടാകും. ഉമ്മാന്റെ വിലയറിയില്ല, ഉമ്മാന്റെ വിലയറിയില്ല. ആ ഉമ്മാന്റെ കയ്യിൽ നിന്നോ ഒരു 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 ഉരുള്ള ഭക്ഷണം കഴിക്കേണ്ടി വരുമ്പോ അതിന്റെ സംതൃപ്തി വലുതാണ്. എന്നാൽ എത്ര വില കൊടുത്താലും ഉമ്മയുടെ സ്നേഹം വേറെ എവിടെയൊന്നും കിട്ടൂല. ആ ഉമ്മാന്റെ സ്നേഹം തിരിച്ചറിയാൻ ഉമ്മ നമ്മുടെ കൺവട്ടത്തു നിന്ന് പോകണം, എന്നാലേ അതിന്റെ സ്നേഹം തിരിച്ചറിയും. വെറുതെ പറയല്ല, ഉപ്പാന്റെയും അവസ്ഥ അത് തന്നെയാണ്. ഉപ്പയൊക്കെ നമ്മളെ കൺമുന്നിൽ ഉണ്ടാകുമ്പോ സ്നേഹം തിരിച്ചറിയില്ല. ഉപ്പാന്നൊക്കെ പറഞ്ഞ നമ്മൾ ചിലപ്പോ ഉപ്പയായിരിക്കുമല്ലോ. നമ്മുടെ മക്കളോട് എങ്ങനെയാ നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത്? അതിനേക്കാൾ വലിയ സ്നേഹമാണ് നിന്റെ ഉപ്പയും നിന്റെ ഉമ്മയും നിന്നോട് പ്രകടിപ്പിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ അവർ കണ്ണിന്റെ മുന്നിൽ ഉണ്ടാകുമ്പോൾ വിലയറിയുന്നില്ല. ഞാൻ എന്റെ അനുഭവം പറയട്ടെ. എന്റെ ഉപ്പ ഞായറാഴ്ച പകലിലാ മരിച്ചത്, 2 വർഷം മുമ്പ്. ആ ഞായറാഴ്ച പകലിൽ മരിക്കുന്നതിന്റെ തലേന്ന് ശനിയാഴ്ച വൈകുന്നേരം എന്നെ ഫോൺ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മോനെ ഒന്ന് കാണണം, മോനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഉപ്പാ തിരക്കാൻ ഇന്ന് വരാൻ പറ്റൂല, ഇന്ന് പള്ളിയിൽ നിൽക്കണ്ടേ, ഇന്ന് വരാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഇന്ന് മനുഷ്യന്മാർക്ക് ഭയങ്കര തിരക്കല്ലേ, തിരക്കാണെന്ന് പറഞ്ഞു. ഉപ്പ പറഞ്ഞു, എന്നാൽ മോനെ ആ വിളി ഇപ്പോഴും കാതുകളിലേക്ക് വന്നെത്തുകയാണ്. ഉപ്പയെ കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം അവസാനത്തെ സംസാരം ഇപ്പോഴും കാതുകളിൽ വന്നെത്തുന്നു. ഇതെന്റെ മാത്രം അനുഭവമല്ല, നിങ്ങൾ ഓരോരുത്തർക്കും ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടാവാം. ആ ഉപ്പ അവസാനമായി വിളിച്ചു പറഞ്ഞു, മോനെ എന്നാൽ നാളെ ഞായറാഴ്ച രാവിലെ തന്നെ വരുമോ? 8 മണിക്ക് മുമ്പേ വരുമോ? കൃത്യമായിട്ട് സമയം പോലും പറഞ്ഞു. ഒന്ന് 8 മണിക്ക് മുമ്പേ വരുമോ? രാവിലെ തന്നെ വരുമോ? അന്നേരം ഞാനും പറഞ്ഞു, ഉപ്പാ നാളെ കാസർഗോഡാ വയല്, അതുകൊണ്ട് രാവിലെ തന്നെ ക്ലാസ് മദ്രസയിലെ ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ വയലിന് വേണ്ടി കാസർഗോഡേക്ക് പോകും, അതുകൊണ്ട് നാളെയും വരാൻ കഴിയൂല. അപ്പൊ ഉപ്പ ചോദിച്ചു, പിന്നെ എപ്പോഴാ നീ വരിക? ഞാൻ പറഞ്ഞു, തിങ്കളാഴ്ച രാവിലെ തന്നെ വരാം. വയല് കഴിഞ്ഞ് നേരെ പകലിൽ തിങ്കളാഴ്ച രാവിലെ വീട്ടിലേക്ക് വരാം, അന്നേരം കാണാമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഉപ്പ ദീർഘമായി 2 തവണ ശ്വസിക്കുകയും മറ്റൊന്നും പറയാതെ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. ഞാൻ അറിയില്ലായിരുന്നു ഇത് നാളെ മരിക്കാൻ വേണ്ടി പോകുന്ന ഒരു ഉപ്പായുടെ വാക്കാണെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ അറിഞ്ഞിരുന്നുവെങ്കിൽ ആ പറഞ്ഞ സമയത്ത് പോകുമായിരുന്നു. പക്ഷേ നാളെ എന്ത് സംഭവിക്കുമെന്നറിയാത്ത പാപപ്പെട്ട നമ്മൾ, ആ നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയുന്നില്ല. അങ്ങനെ അത് മാറ്റിവെച്ചു. പിറ്റേന്ന് രാവിലെ 8 മണി കഴിഞ്ഞപ്പോ, ഏകദേശം 8:30 ആയപ്പോ എന്റെ അനുജൻ ഫോൺ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതാ ഉപ്പാക്ക് സുഖമില്ല, ഡോക്ടർ അടുത്ത് കൊണ്ടുപോവാണ്, അതുകൊണ്ട് വേഗം വാ എന്ന് പറഞ്ഞു. ആ സമയത്ത് കണ്ണൂരിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ ഹോസ്പിറ്റലിൽ പോവാൻ വേണ്ടി മദ്രസ അന്ന് പകുതിക്ക് വെച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങനെ ഉപ്പയെ ഡോക്ടർ അടുത്ത് കാണിക്കണമെന്ന് കരുതി, അല്ലെങ്കിൽ ഉപ്പാന്റെ അടുത്ത് പോകണമെന്ന് കരുതിയിട്ട് ഹോസ്പിറ്റലിലേക്ക് ബസ് കയറി. ബസ്സങ്ങ് പകുതിയായപ്പോൾ 2ാമതൊരു ഫോൺ വന്നു. അത് ജ്യേഷ്ഠന്റെ ഫോണാണ്. ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ഉപ്പ പോയി എന്ന്. ആ വാക്കങ്ങ് കേട്ടപ്പോ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി. ഓരോരുത്തർക്കും ഇത് അനുഭവമാണ്. ഫോൺ വിളിച്ചിട്ട് പറഞ്ഞിട്ടില്ലേ ഉപ്പ പോയി, ഉമ്മ പോയി എന്ന്. പോയി എന്ന് കേട്ടപ്പോ ഒരു തരിപ്പ്, ഒരു മരവിപ്പ്. ആര് പോയി? ഉപ്പ പോയി. പിന്നെ 2-3 മിനിറ്റ് നിശബ്ദതയാണ്, ഒന്നും ചിന്തയില്ല.
പിന്നീടാണ് ചിന്തകളുടെ അലമാലകൾ മനസ്സിലേക്ക് കടന്നു വന്നത്. ഉപ്പയെത്ര സ്നേഹം വിളമ്പിത്തന്നതാ. രണ്ടു ദിവസം ഒരുമിച്ച് കാണാതിരിക്കുമ്പോ ഫോൺ വിളിക്കുകയും നീ എന്താ വരാത്തത്, നിനക്കെന്താ തിരക്കാണോ എന്ന് ചോദിക്കുന്ന ഉപ്പ, നിന്നെ കാണാൻ കൊതി വരുന്നു എന്ന് പറയുന്ന ഉപ്പ, നിന്നെ കാണാൻ കൊതി വരുന്നു വാ എന്ന് പറയുന്ന ഉപ്പ. അതുപോലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ചെറിയ പൈസ ചില്ലറ പൈസ തന്നിട്ട് ബസ്സിനിരിക്കട്ടെ എന്ന് പറയുന്ന ഉപ്പ. ചെറിയ പ്രായത്തിൽ ദറസ് പഠിക്കാൻ വേണ്ടി പോയ സമയത്ത് ആ ദറസിലേക്ക് ഉസ്താദ് പലപ്പോഴും ഈ ഉപ്പ പലപ്പോഴും വരും, എന്നിട്ട് അത്ര തരും, അതേപോലെ പൈസ തരും, നിന്നെ കാണാനുള്ള കൊതി കൊണ്ട് വന്നതാണെന്ന് പറയും. ആഴ്ചകളോളം നീ വരാതിരിക്കുമ്പോ മനസ്സിനൊരു നീറ്റലെന്ന് പറയും. ഇതൊക്കെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുമ്പോ വല്ലാതെ വല്ലാതെ കരഞ്ഞുപോയി സങ്കടപ്പെട്ടുപോയി. അങ്ങനെ ആ ദിവസം അങ്ങ് കഴിഞ്ഞു, ഞായറാഴ്ച കഴിഞ്ഞു. പിറ്റേന്ന് തിങ്കളാഴ്ച, ഞായറാഴ്ച പകലിൽ തന്നെ പാന മറമാടി. പിറ്റേന്ന് തിങ്കളാഴ്ച 10 മണിക്ക് ശേഷം ഞാൻ ഉപ്പാന്റെ ഖബറ് സിയാറത്ത് ചെയ്തിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഞാൻ ആ വീട്ടിലേക്ക് കയറുമ്പോൾ ചിന്തിച്ചു, പടച്ചോനെ, ഞാൻ ഉപ്പാനോട് അവസാനമായി പറഞ്ഞത് എന്താ, തിങ്കളാഴ്ച രാവിലെ വരാമെന്നല്ലേ. തിങ്കളാഴ്ച രാവിലെ വരാമെന്ന് പറഞ്ഞിട്ട് ആ തിങ്കളാഴ്ച രാവിലെ വീട്ടിന്റെ മുറ്റത്തേക്ക് വന്നപ്പോ അവിടെ കാണാനും സ്വീകരിക്കാനും എന്റെ ഉപ്പയില്ലല്ലോ, ഉപ്പയില്ലാത്ത വീട്ടിലേക്കല്ലേ കയറി പോകുന്നതെന്ന് ചിന്തിച്ചപ്പോ വല്ലാതെ മനസ്സ് വേദനിച്ചുപോയി. അതുകൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന ഖൽബിൽ ഹിമാനുള്ള ഉപ്പയോടും ഉമ്മയോടും ഒരല്പമെങ്കിലും സ്നേഹം നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ ഒളിപ്പിച്ചു വെക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവർ ആലോചിച്ചോ. ഉപ്പ വിളിച്ചിട്ട് പറയാറില്ലേ മോനെ ഒന്ന് കാണണമെന്ന്, ഉമ്മ വിളിച്ചിട്ട് പറയാറില്ലേ മോനെ ഒന്ന് കാണണമെന്ന്, പക്ഷേ നാളെ വരാം എന്ന് പറഞ്ഞിട്ട് നിന്റെ ഒടുക്കത്തെ തിരക്ക്, ഈ പറയുന്ന എന്റെ തിരക്ക് വല്ലാത്ത ബിസിയില്ലേ. നിന്റെ ബിസിയെല്ലാം കഴിഞ്ഞിട്ട് ഉപ്പാനെ കാണാൻ വേണ്ടിയിട്ട് ഉപ്പാന്റെ വീട്ടിലേക്ക് പോകുമ്പോ ഉപ്പ അവിടെ ജീവനോടെ ഉണ്ടാകുമെന്ന് പറയാനാവില്ല. അതുകൊണ്ട് ഉമ്മയോ ഉപ്പയോ ഒന്ന് വിളിച്ചിട്ട് ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ നിന്റെ തിരക്കുകളൊന്ന് മാറ്റിവെക്കൂ. ഉപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി സ്നേഹത്തിന്റെ വാതിലൊന്ന് തുറന്നു കൊടുക്കൂ. അവര് നമ്മെ സ്നേഹിച്ചതുപോലെ ലോകത്തൊരൊറ്റ കുഞ്ഞും നമ്മളെ സ്നേഹിച്ചിട്ടില്ല. അവര് നമ്മെ അവര് നമ്മെ സ്നേഹിച്ചതുപോലെ, അവര് നമ്മളോട് പുഞ്ചിരിച്ചതുപോലെ ലോകത്തൊരാളും നമ്മോട് പുഞ്ചിരിച്ചിട്ടില്ല. അതുകൊണ്ട് ചിന്തിക്ക്, നാളെ എനിക്ക് എന്റെ ഉപ്പയെ ഉമ്മയെ കാണാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് കൊടുക്കാനുള്ള സ്നേഹം ഇന്നെന്നെ കൊടുത്തു തീർക്കണം. നാളെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് സ്നേഹം നാളേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നാളെ നിന്റെ ഉപ്പയും ഉമ്മയും ജീവനോടെ ഉണ്ടാകുമെന്ന് പറയാനാവില്ല. അതുകൊണ്ട് സ്നേഹത്തിന്റെ എല്ലാ മേഖലകളും ഉപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി തുറന്നു കൊടുക്കാനും അങ്ങനെ അവരെ ധാരാളമായിട്ട് സ്നേഹിക്കാനും നമുക്ക് കഴിയണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, മാ ഹഖുൽ വാലിദൈനി അലാ വലദിഹിമാ, മാതാപിതാക്കൾക്ക് മാതാപിതാക്കളോട് മക്കളുടെ ബാധ്യത എന്താണ്? അന്നേരം നബി തങ്ങൾ പറഞ്ഞതെന്താണ്? ഹുമാ ജന്നത്തു കവനാറുക, നിന്റെ സ്വർഗവും നിന്റെ നരകവും നിന്റെ മാതാപിതാക്കളാണ്. അതെങ്ങനെയാ? മാതാപിതാക്കളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ സ്വർഗവും, മാതാപിതാക്കളെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ നരകവും. ഇതിൽ ഉപ്പയും ഉമ്മയും ഇതിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാ? ഉമ്മാനെ. അതെന്താ അങ്ങനെ പറയാൻ കാരണം? തെളിവുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ഒരാൾ വന്നിട്ട് ചോദിച്ചില്ലേ, നബിയെ ഞാൻ ഏറ്റവും കൂടുതൽ ആരെയാ സ്നേഹിക്കേണ്ടത്? അന്നേരം എന്താ പറഞ്ഞേ? ഉമ്മ. രണ്ടാമതും പറഞ്ഞു ആരെയാ സ്നേഹിക്കേണ്ടത്? അപ്പോഴും പറഞ്ഞു ഉമ്മ. മൂന്നാമതും പറഞ്ഞു ആരെയാ സ്നേഹിക്കേണ്ടതോ? അപ്പോഴും പറഞ്ഞു ഉമ്മ. നാലാമത് ചോദിച്ചപ്പോഴാണ് ഉപ്പയുടെ പേര് പറഞ്ഞത്. എന്റെ കാരണം, അത് ഉപ്പാക്കില്ലാത്ത മൂന്ന് കാര്യങ്ങൾ അത് ഉമ്മാക്കേ ഉള്ളൂ. അതെന്തങ്ങനെ? ഉപ്പാക്ക് ചെയ്യാൻ കഴിയാത്ത, ലോകത്തൊരു പുരുഷനും സാധ്യമല്ലാത്ത മൂന്ന് കാര്യങ്ങൾ അത് മാതാവിന് മാത്രം പ്രാപ്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാ മൂന്ന് കാര്യങ്ങൾ? ഒന്ന് ഗർഭം. ഗർഭം ആർക്കേ കഴിയൂ? മാതാവിനെ കഴിയൂ. ലോകത്തേതെങ്കിലും ഒരാൾ ഗർഭം ചുമന്നിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ?
ഇല്ല ഇനി ഏതെങ്കിലും ഒരു ഉമ്മാക്ക് ഉപ്പാനോട് പറയാൻ പറ്റോ ഞാൻ ഇപ്രാവശ്യം ഗർഭം ചുമന്നില്ല അടുത്ത പ്രാവശ്യം നിങ്ങൾ ഗർഭം ചുമക്ക് എന്ന് പറഞ്ഞാൽ നടക്കോ? നടപ്പില്ലാത്ത കാര്യമാണ് രണ്ടാമത്തതോ പ്രസവം, അതും സ്ത്രീക്കാണ് മാതാവിനാണ്. മൂന്നാമത്തതോ മുല കൊടുക്കലാണ്. ഈ മൂന്നും സാധ്യമാകുന്നത് മാതാവിന് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും നീ നിന്റെ ഉമ്മയെ സ്നേഹിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇനിയോ ആ ഉമ്മയെ ഉപ്പയെ ആദരിക്കുന്നില്ല സ്നേഹിക്കുന്നില്ല എങ്കിലോ നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ നോട്ടം മൂന്ന് പേർക്കുണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നൂറാണെങ്കിൽ ആ നൂറിൽ ഒരു അംശം മാത്രമേ ഭൂമിയിൽ അള്ളാഹു നൽകിയിട്ടുള്ളൂ. ബാക്കിയുള്ള 99 അനുഗ്രഹങ്ങളും അള്ളാഹു മാറ്റിവെച്ചത് എവിടേക്കാ? പരലോകത്തെ വിജയത്തിന് വേണ്ടിയാണ്. പരലോകത്തേക്ക് മാറ്റിവെച്ച 99 അനുഗ്രഹങ്ങളോ, അത്രയും വലിയ അനുഗ്രഹങ്ങളോ, ആ അനുഗ്രഹത്തിലൂടെ അനുഗ്രഹത്തിന്റെ ഒരു നോട്ടം പോലും മൂന്ന് വിഭാഗത്തിനുണ്ടാവുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. അതിലൊന്നാമത്തെ വിഭാഗം ആരാണ്? അത് അൽആഖുലി വാലിദൈ, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയതാരോ, മാതാപിതാക്കൾക്ക് സ്നേഹം നിഷേധിച്ചവനാരോ, അവനിലേക്ക് റഹ്മത്തിന്റെ നോട്ടമില്ല. രണ്ടാമത്തേതോ വമുദുമിനുൽ ഖംറ്, കള്ളുകുടിയനാണ്, അവനിലും റഹ്മത്തിന്റെ നോട്ടമില്ല. വൽമന്നാനു അതാഹു, ചെയ്ത നന്മകൾ എടുത്തു പറയുന്നവൻ ആരാണോ, അവനിലേക്കും അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ നോട്ടമില്ല. ചെയ്ത നന്മകൾ എടുത്തു പറയാൻ പാടില്ല. ചില ആൾക്കാർ ഇതാ വയലന്റ് പരിപാടിയൊക്കെ നടക്കുമ്പോ പിന്നെ എഴുതി കൊടുത്തേക്കും, എന്ത് പേര് പറയാൻ ആഗ്രഹിക്കാത്ത മഹമുദ്ക്ക 25 rupees അല്ലേ, പേര് പറയാൻ ആഗ്രഹിക്കാത്ത മഹമുദ്ക്ക, അഥവാ ഇതിന്റെ ഉള്ളിൽ പോലും ഉണ്ട് എന്ത് പേര് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്ത നന്മകൾ വളരെ വ്യംഗ്യമായ ഭാഷയിൽ പോലും പരസ്യമാക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അവരിലേക്ക് റഹ്മത്തിന്റെ നോട്ടമില്ല. മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്നവർക്കും റഹ്മത്തിന്റെ നോട്ടമില്ല. ഇനിയോ നോക്കുന്നതിന് പോലും കൂലി ലഭിക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട്. നോട്ടത്തിന് പോലും കൂലിയ, അല്ലെങ്കിലും വളരെ സ്നേഹത്തോടുകൂടി എന്ത് ചെയ്താലും കൂലിയ. അള്ളാഹു അനുവദിച്ച കാര്യങ്ങളോ സ്നേഹത്തോടെ ചെയ്താൽ പ്രതിഫലം കൊടുക്കും. എന്നാൽ നോട്ടത്തിന് പോലും ഇസ്ലാമിൽ കൂലിയുണ്ട്. മൂന്ന് കാര്യങ്ങളിലേക്ക് നോക്കാം. ഒന്നേതാണ് മാതാപിതാക്കളെ മുഖം നോക്കുക. സ്വന്തം ഉപ്പയുടെ ഉമ്മയുടെ ഓ ഉപ്പ ചിലപ്പോ ഭംഗിയുണ്ടാവൂല, ഉമ്മാന്റെ മുഖം ചുക്കിച്ചുളിഞ്ഞിട്ടുണ്ടാകും, സാരമില്ല. സ്നേഹത്തോടെ ഉമ്മായുടെയോ ഉപ്പായുടെയോ മുഖം നോക്കുന്നതിന് പോലും കൂലിയുള്ള കാര്യമാണ്. രണ്ടാമത്തതോ കഅബ നോക്കി നിൽക്കലാണ്. കഅബ ഇങ്ങനെ നോക്കി നിൽക്കുന്നതിനും കൂലിയാണ്. മൂന്നാമത്തതോ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ അറിയാത്തവര് ആ ഖുർആൻ അങ്ങ് മറിച്ച് നോക്കി നിൽക്കുന്നതിനും കൂലിയാണെന്ന് മുഹമ്മദ് മുസ്തഫ. നോക്കി നിൽക്കുന്നതിന് കൂലി വേറൊരു ഹദീസിലുണ്ട്. ഭാര്യയും ഭർത്താവും പരസ്പരം മുഖം നോക്കല് സുന്നത്താണ്. ഭാര്യയും ഭർത്താവും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നതിനും കൂലിയാണ്. അതുകൊണ്ട് ആലോചിച്ചോ, നോട്ടത്തിന് പോലും കൂലി, മാതാവിന്റെ മുഖത്ത് നോക്കുന്നതിന് കൂലി. ഇനിയോ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നു, മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിലേ വേറെ മൂന്ന് കാര്യങ്ങൾ ലഭ്യമാവുകയുള്ളൂ. ഏതാ മൂന്ന് കാര്യങ്ങളൊന്ന്? അല്ലാഹുവിൽ വിശ്വാസമുണ്ടെങ്കിലേ റസൂലുള്ളയോടുള്ള സ്നേഹം സ്വീകരിക്കും. റസൂലുള്ളാനോട് സ്നേഹമുണ്ടെങ്കിലേ അല്ലാഹുവിനോടുള്ള സ്നേഹവും സ്വീകരിക്കുകയുള്ളൂ. അതേപോലെ രണ്ടാമത്തതോ നിസ്കരിക്കാത്തവന്റെ സക്കാത്ത് അല്ലാഹു സ്വീകരിക്കൂല, സക്കാത്ത് കൊടുക്കാത്തവന്റെ നിസ്കാരവും അല്ലാഹു സ്വീകരിക്കൂല. മൂന്നാമത്തതോ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യാത്തവന്റെ നന്ദി അല്ലാഹുവിനോടുള്ള നന്ദി സ്വീകരിക്കൂല. മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യാത്തവൻ, മാതാപിതാക്കളെ ആദരിക്കാത്തവൻ, മാതാപിതാക്കളെ ബഹുമാനിക്കാത്തവൻ, മാതാപിതാക്കളെ സ്നേഹിക്കാത്തവൻ, പടച്ചവനെ സ്നേഹിച്ചാൽ ആ സ്നേഹം അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നു. ഇനിയോ മാതാപിതാക്കൾ മരിച്ചു കഴിഞ്ഞാലും അവരോടുള്ള സ്നേഹം മുറിയുകയില്ല. സ്നേഹം മുറിയോ?
മാതാപിതാക്കൾ മരിച്ചാലും അവരോടുള്ള സ്നേഹം മുറിയൂല എത്ര മുറിച്ചാലും മുറിയാത്തൊന്നുണ്ടെങ്കിലോ അത് ഉമ്മയോടും ഉപ്പയോടുമുള്ള ബന്ധമാ അതുകൊണ്ട് മാതാപിതാക്കൾ മരിച്ചവരാണെങ്കിൽ അവരോടുള്ള സ്നേഹം എങ്ങനെയാ പ്രകടിപ്പിക്കേണ്ടത് റസൂലുള്ള പറയുന്നു വഇക്റാമു സദീഖിഹിമാ മരിച്ചുപോയ നിന്റെ മാതാപിതാക്കളുടെ കൂട്ടുകാരെ നീ ആദരിക്കല അവരെ നീ ബഹുമാനിക്കല നിന്റെ ഉപ്പ മരിച്ചുപോയ ഉപ്പാന്റെ കൂട്ടുകാരില്ലേ അവരുടെ അരികെ പോകണം അവരെ ബഹുമാനിക്കണം അവരെ ആദരിക്കണം അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം പിന്നെയോ പിന്നെങ്ങനെയാ മാതാ മരിച്ചുപോയ മാതാപിതാക്കളെ സ്നേഹിക്കേണ്ടതോ മരിച്ചുപോയ ഉപ്പാക്ക് വല്ല കടവുമുണ്ടെങ്കിലും ആ കടം നീ വീട്ടണേ കടം വീട്ടുക കടം ഗൗരവമുള്ള കാര്യമാണ് റസൂലുള്ള പറഞ്ഞത് എന്താണ് നഫ്സുൽ മുഅ്മിനി മുഅല്ലഖതും ബിദൈനിഹി ഹത്താ യുഖ്ളാ അൻ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു ഉപ്പ മരിച്ചു കഴിഞ്ഞാൽ ആ ഉപ്പാക്ക് കടമുണ്ടെങ്കിൽ കടക്കാരനായിട്ടാണ് ഉപ്പ മരിച്ചു പോയതെങ്കിൽ ആ ഉപ്പാക്ക് സ്വർഗം കിട്ടൂല ആ ഉപ്പ എത്ര നല്ലത് ചെയ്ത ആളാണെങ്കിലും കടം ബാക്കി വെച്ചിട്ടാണ് വിട പറഞ്ഞതെങ്കിലും അദ്ദേഹത്തിന്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല ഏതുവരെ അദ്ദേഹത്തിന്റെ കടം വീട്ടുന്നത് വരെ ഒരു ഉപ്പാന്റെ കടമാരാ വീട്ടുക മക്കളാണ് ആ മക്കൾ കടം വീട്ടുന്നത് വരെ ഈ ഉപ്പാന്റെ ആത്മാവിന് സ്വർഗപ്രവേശനം തടയപ്പെട്ടതാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനിയോ മരിച്ചുപോയ മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിന്റെ മറ്റൊരു ഭാഗം എന്താണ് ഈ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്യുക അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതുക അവർക്ക് വേണ്ടി അതുപോലെയുള്ള നന്മകൾ ചെയ്തിട്ട് ഹദിയ ചെയ്യുക അവരുടെ പേരിൽ സദഖ ചെയ്യുക കാരണം മഹാനായ ഇമാമുന ഗസ്സാലി റളിയല്ലാഹു പറയാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ ഖബറിൽ കിടക്കുമ്പോ مثل الميت في قبره مثل الغريق മരിച്ച ഖബറിൽ കിടക്കുന്ന ഒരു മയ്യത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിയുമോ مثل الغريق ഒരു പുഴയിൽ മുങ്ങി താഴുന്നവന്റെ അവസ്ഥ പോലെയാ ഒരു പുഴയിൽ മുങ്ങി താഴുന്നവന്റെ അവസ്ഥ എന്താ രക്ഷപ്പെടാൻ ഒരു കച്ചി തുരുമ്പെങ്കിലും കിട്ടുമോ എന്ന് ചിന്തിക്കും എങ്ങനെയാണെന്ന് രക്ഷപ്പെടുക എങ്ങനെയാണെന്ന് രക്ഷപ്പെടുക ആരാണൊന്ന് കയറിട്ട് തരിക ആരാണൊന്ന് എന്റെ കൈ പിടിച്ചുയർത്തുക എന്ന് ചിന്തിച്ചിട്ട് വെപ്രാളപ്പെടുന്ന സമയമാണ് മുങ്ങി മരിക്കാൻ വേണ്ടി പോകുന്ന സമയമെങ്കിൽ അതുപോലെ ബേജാറോടുകൂടി കബറിന്റെ കത്തളങ്ങളിൽ കഴിയുന്ന ഉപ്പയും ഉമ്മയും ഇങ്ങനെ ചിന്തിക്കുന്നു ഏതെങ്കിലും ഒരു പൊന്നുമോന് എനിക്ക് വേണ്ടി നന്മ ചെയ്യുന്നുണ്ടോ ആറ്റുനോട്ടുണ്ടായ മക്കള് പൊന്നുപോലെ നോക്കിയ മക്കള് ആ മക്കളിൽ ഏതെങ്കിലും ഒരുത്തന് എനിക്ക് അതിന് നന്മ ചെയ്യുന്നുണ്ടോ എനിക്ക് വേണ്ടി ഒരു സദഖ ചെയ്യുന്നുണ്ടോ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവർ ആലോചിച്ചോ അവസാനമായി പറയട്ടെ ആ നിങ്ങൾ നമ്മുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും കബറിൽ കിടക്കുന്നുണ്ടെങ്കിൽ അവർ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് എന്റെ മക്കളിൽ ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു യാസീൻ ഓതുമോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ എനിക്ക് വേണ്ടി സദഖ നൽകുമോ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ മരിച്ച് കബറിൽ കിടക്കുന്ന ആ ഉപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി ഖുർആൻ ഓതിയിട്ട് ഹദിയ ചെയ്യാൻ ഒന്ന് സദഖ നൽകിയിട്ട് ഹദിയ ചെയ്യാൻ നിങ്ങളെ മനസ്സനുവദിക്കുന്നില്ലേ ഉമ്മയോട് സ്നേഹമുണ്ടെങ്കിലും മരിച്ചുപോയ ഉപ്പയോട് സ്നേഹമുണ്ടെങ്കിലും തീർച്ചയായും അവരുടെ കബറിലുള്ള വിജയത്തിന് വേണ്ടി കബറിന്റെ വിസ്താരത്തിന് വേണ്ടി കബറിന്റെ ഉന്നതിക്ക് വേണ്ടി കബർ സ്വർഗീയമാവാന് വേണ്ടി നന്മകൾ ചെയ്തിട്ടത് മരിച്ചുപോയവർക്ക് വേണ്ടി ഹദിയ ചെയ്യാനും അങ്ങനെ മാതാപിതാക്കളോടുള്ള സ്നേഹബന്ധം മരണത്തിന് ശേഷവും നിലനിർത്താനും എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോ മക്കളും തയ്യാറാവണം അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ ധർമ്മം ചെയ്യ എന്നിട്ട് മരിച്ചുപോയവർക്ക് മാതാപിതാക്കൾക്ക് വേണ്ടി ഹദിയ ചെയ്യ ഇപ്പോൾ നിങ്ങൾ നോക്ക് ധർമ്മം ചെയ്യുമ്പോൾ തന്നെ രഹസ്യമായിട്ട് ചെയ്യ ഞാൻ ഇവിടെ വന്നപ്പോ എനിക്ക് അൽഹിദായ മുംബൈ പരിചയം മുംബൈ ഇതിന്റെ ക്ലാസ്സിലൊക്കെ ഇവിടുത്തെ സ്കൂളിലൊക്കെ ഒരു ചെറിയ പ്രഭാഷണം നടത്തുവാൻ പോയിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടുത്തെ ഉസ്താദുമാർ അധ്യാപകന്മാർ അവരൊക്കെ നന്നായിട്ട് പരിചയമുണ്ട് അതിലറിയാൻ കഴിഞ്ഞ മറ്റൊരു വസ്തുത എന്താണെന്ന് അറിയുമോ ആ അധ്യാപകന്മാരുമായുള്ള പരിചയത്തിന്റെ പുറത്തറിയാൻ കഴിഞ്ഞതാണ്
അവര് പറഞ്ഞു രഹസ്യമായിട്ട് ചില നന്മകൾ ഇവർ ചെയ്യാറുണ്ട്. അത് എന്തിനാ ഇവിടെ പരസ്യമാക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമുക്ക് ഞാൻ പരസ്യമാക്കാണ്, ഇത് ഇവർ പറഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ സ്വന്തം പരസ്യമാക്കാണ്. കാരണം ഇത് രഹസ്യമായിട്ട് ചെയ്യേണ്ടതല്ല, നിങ്ങളത് പരസ്യമാക്കിക്കോ, ഒരു കുഴപ്പമില്ല. നല്ല നെയ്യത്തുണ്ടെങ്കിൽ അള്ളാഹു തആല അത് സ്വീകരിക്കും. അഥവാ ചില വിദ്യാർത്ഥികളുടെ പഠനത്തിന്റെ സകല ചെലവുകളും ഇവര് വഹിക്കുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ അത് ആ വിദ്യാർത്ഥിക്ക് പോലും അറിയില്ല ഇതാരാ വഹിക്കുന്നത്, അത്ര അതീവ രഹസ്യമായിട്ട്. അതേപോലെ എത്രയോ പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സാ സഹായം നൽകുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കൊടുക്കാനുള്ള വരുമാനമൊന്നും ഇവർക്കില്ല, എങ്കിലും ഉള്ളവരൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി ഒന്ന് ഉണർന്നിട്ട് പലതും ചെയ്യുന്നുണ്ട് നമ്മളറിയാതെ. അള്ളാഹു തആല അതിന്റെ അർഹമായ പ്രതിഫലം ഒന്നുപോലും ഒഴിയാതെ ഇവർക്ക് അള്ളാഹു നൽകുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ ഇനിയും രണ്ട് ദിവസമുണ്ടല്ലോ വാളുകൾ, ആ സമയത്തും നിറഞ്ഞ മനസ്സോടെ സാമ്പത്തികമായി ഇവരെ സഹായിക്കാനും ഇവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാനും ഇവരോട് സഹകരിക്കാനും നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതേപോലെ തന്നെ അൽ ഹിദായ അറബി കോളേജ് ചക്കരക്കല്ലിന്റെ അഭിമാനമായിട്ട് ഈ ചക്കരക്കല്ലിന്റെ ചരിത്രത്തിൽ ഒരു പൊൻതൂവലായിട്ട് തിളങ്ങി വിളങ്ങി നിൽക്കുകയാണ്. ഇനിയും എത്രയോ വാർഷികങ്ങൾ ആഘോഷിക്കുവാനും എത്രയോ നന്മയുടെ സുഗന്ധമുള്ള വിദ്യാർത്ഥികളെ ലോകത്തിന് സമ്മാനിക്കുവാനും ഇതിന്റെ അധ്യാപകർക്കും ഈ അൽ ഹിദായ അറബി കോളേജിനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണത്തിൽ നിന്ന് വിടവാങ്ങുകയാണ്. മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടിയും മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ വേണ്ടിയും പ്രത്യേകമായി പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു തആല അവരുടെ ഖബർ വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. അതേപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള കണയന്നൂർ മഹല്ലിലെ ഖത്തീബ് ഇലിയാസ് ഫൈസി ഉസ്താദ് അവരുടെ ഉമ്മ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്. അള്ളാഹു തആല ദീർഘായുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതേപോലെ തന്നെ നമ്മുടെ ഉമ്മയും ഉപ്പയും പലരും രോഗികളായി കിടക്കുകയാണ്. അള്ളാഹു അവർക്ക് ആരോഗ്യം നൽകുമാറാവട്ടെ. അതേപോലെ തന്നെ മരണപ്പെട്ടുപോയ ഉപ്പ ഉമ്മ അവരുടെ ഖബർ അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. അതേപോലെ തന്നെ ഈ മുസ്ലിം കൈരളിക്ക് അഭിമാനമായിട്ട് ലോകത്ത് ഈ കേരളത്തിൽ ജ്വലിച്ചു നിന്ന മഹാനായ പണ്ഡിത ജ്യോതിസുകളായ ഷെയ്ഖുന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, ഷെയ്ഖുന ഷംസുൽ ഉലമയ്ക്ക് അബൂബക്കർ മുസ്ലിയാർ വഫാത്തായ മാസമാണ് റബിയുൽ ആഖർ. ആ രണ്ട് മഹാ വ്യക്തിത്വങ്ങളുടെ പേരിലും അതേപോലെ എൻ്റെ ഒരു കൂട്ടുകാരൻ സഈദ് എന്ന് പറയുന്ന 31 വയസ്സുള്ള ചെറുപ്പക്കാരൻ, അദ്ദേഹം മരണപ്പെട്ടുപോയി. അള്ളാഹു തആല ഖബർ വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ അവരുടെ പേരിലും. അതേപോലെ തന്നെ ഈ അൽ ഹിദായയെ സ്നേഹിച്ച സഹകരിച്ച സഹായിച്ച ആരെങ്കിലും മരണപ്പെട്ടു പോയവരുണ്ടെങ്കിൽ അവരുടെ പേരിലും, അതേപോലെ തന്നെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഹളറത്തിലേക്കും ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്ത് പിരിയാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ഇലിയാസ് ഫൈസ് ഉസ്താദിന്റെ കുഞ്ഞാണ് സുഖമില്ലാതെ ഹോസ്പിറ്റലിലുള്ളത്. അല്ലാഹു തആല സുഖമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു ആരോഗ്യം നൽകുമാറാവട്ടെ. നമ്മുടെ മക്കൾക്ക് അല്ലാഹു ആരോഗ്യം നൽകട്ടെ, ദീർഘായുസ് നൽകട്ടെ. റഹീമുമായുവേ, ഈ അൽഹിദായുടെ വിളി കേട്ടിട്ട് ഇവിടെ ഒരുമിച്ചു കൂടിയ സഹോദര സഹോദരിമാര്, ഇവർക്ക് നീ അനുഗ്രഹം നൽകണേ അല്ലാ, നമുക്ക് നീ അനുഗ്രഹം ചൊരിയണേ അല്ലാ. അള്ളാഹുവേ, ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ സകല പ്രയാസങ്ങളും നീ തീർത്തു തരണേ അല്ലോ. മനസ്സിന് റാഹത്ത് നൽകണേ അല്ലോ. മനസ്സിന് സന്തോഷം നൽകണേ അല്ലോ. ആരോഗ്യം നിലനിർത്തണേ അല്ലോ. ഞങ്ങളിൽ നിന്നുള്ള രോഗികൾക്ക് നീ ശമനം നൽകണേ അല്ലോ. പടച്ചവനെ, ഇവിടെ ആമീൻ പറയുന്ന മുഅ്മിനീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുആന നീ സ്വീകരിക്കണേ അല്ലോ. ഈ അൽ ഹിദായ അറബി കോളേജിനെ നാൾക്കുനാൾ നീ വളർത്തണേ അല്ലോ. വളർച്ചയുടെയും ഉയർച്ചയുടെയും സോപാനങ്ങളിലൂടെ കടന്നു പോകാനുള്ള എല്ലാ വഴികളും നീ എളുപ്പമാക്കണേ അല്ലോ. ഇതിന്റെ സന്തതികളായ ഇവിടുത്തെ വിദ്യാർത്ഥിനികൾ, അവർക്ക് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ചിന്താശേഷിയും വർദ്ധിപ്പിക്കണേ അല്ലോ. അല്ലാഹുവെ, മനോഹരമായ ഒരു ഇസ്ലാമിക കുടുംബം അവർക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനും അവർക്ക് നീ തൗഫീഖ് നൽകണേ അല്ലോ. അവർക്ക് വിജ്ഞാനം പകർന്നു കൊടുക്കുന്ന ഇവിടുത്തെ ഗുരുവര്യന്മാർ, അധ്യാപകന്മാർ, പടച്ചർ
ربي أبركني يا رحماي بردي فلم نلغني الله إنيم دار عالم بديار تيغلك بديا نغرن نغود كان ولا مها سو باعيم نلقي أبرني أنغراهي كني الله الله وي أروكي أنا إذن سهاي كندنغيل سهغري كندنغيل أبركني سورغم نلغني الله الله هو سنهم غند منس نركني الله الله هو نود رسول الله يود مادا بيدا كلود غوري ورين ما رود الله هو سنهي كان ويند برهن لا ورود الله هو نويند سنهي كوانم أنغنا سنهم ولا منس ند ود مغلا غان توفيق نلغني الله الله هو بعاي لا تا بيدش ميل لا تا وروب لا تا نللرو منس ند ود مايا كنجالني ما تني الله الله هو بهمان بطرك ഉസ്താദ് ഷംസുൽ മസഈദ് എന്നവരുടെയൊക്കെ അതുപോലെ മരിച്ചുപോയ മാതാപിതാക്കൾ അവരുടെയൊക്കെ ഹളറത്തിൽ ഈ ഓതിയതിന്റെ പ്രതിഫലത്തെ നീ എത്തിക്കണേ അല്ലാ നമ്മുടെ മഷായിഖുമാരുടെ ഹളറത്തിൽ എത്തിക്കണേ അല്ലാ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ആമീൻ ബിറഹ്മത്തി